أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون. قال الله عز وجل كفى بالمرء كذبا من يحدث بكل ما سمع شفيعنا رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സർവാദരണീയരായ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, പണ്ഡിതന്മാർ, കാരണവന്മാർ, ഉമ്മപ്പങ്കന്മാർ, ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ എറണാകുളം ജില്ലാ കാര്യദർശികൾ, പ്രിയപ്പെട്ട സദസ്സിലുള്ള മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സമയദൈർഘ്യം ഭയന്ന് ഔപചാരികമായ അഭിസംബോധനകളൊന്നും ചെയ്യാതെ നേരിട്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മുഖ്യാതിഥി മഹബൂബ് സാഹിബ് നമ്മുടെ സദസ്സിലുണ്ട്. ഉദ്ഘാടനം ചെയ്ത അബ്ബാസ് ഡോക്ടർ വളരെ ബൃഹത്തായ സയന്റിഫിക് വ്യൂ പോയിന്റിലൂടെ പരിശുദ്ധ ഖുർആന്റെ ഒന്ന് രണ്ട് സൂക്തങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. അബൂബക്കർ ഫൈസി ഉസ്താദ് സമയദൈർഘ്യം ഭയന്ന് പ്രഭാഷണം നടത്തുന്നില്ല. ബഹുമാനപ്പെട്ട ഒരുപാട് നേതാക്കൾ നമ്മുടെ സദസ്സിലുണ്ട്. അള്ളാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്ന് എന്റെ വിഷയം സോഷ്യൽ മീഡിയ പിശാചിന്റെ കെണിവലകൾ എന്നാണ്. പിശാചിന്റെ കെണിവലകൾ വിശദീകരിക്കാൻ മണിക്കൂറുകൾ എടുക്കും. കാരണം ലോകത്ത് ഏറ്റവും വലിയ ഒരു തസവുഫിന്റെ ഗ്രന്ഥമാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥമാണ് ഇഹ്യാ. കാദൽ ഇഹ്യാ അൻ യകൂന ഖുർആന, ഖുർആനാകാൻ വരെ അടുത്തിട്ടുണ്ട് ഇഹ്യാ എന്ന് മഹാന്മാർ പഠിപ്പിച്ചത്. ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിന്റെ അഗാധമായ വിപ്ലവാത്മകമായ വൈജ്ഞാനിക ആധ്യാത്മിക ധാരകളും അതിൽ ഉൾക്കൊള്ളുന്ന ഗഹനമായ അർത്ഥവ്യാപ്തിയുള്ള ആത്മീയ സംഭാഷണങ്ങളുമാണ്. ഈ കിതാബിന്റെ മൂന്നാമത്തെ വാള്യം തുടങ്ങുന്നത് അജായിബുൽ ഖൽബ്, ഹൃദയത്തിന്റെ അത്ഭുതങ്ങളുടെ കലവറകൾ പറഞ്ഞിട്ടാണ്. അതിൽ ഇമാം ഹസ്സാനി റളിയല്ലാഹു അൻഹു പ്രത്യേക അധ്യായം തന്നെ കൊടുത്തിട്ടുണ്ട്, ബാബു മദാഖിലി ഷൈത്വാൻ. പിശാച്ച് നമ്മുടെ മനസ്സിൽ കയറി കൂടുന്ന, നമ്മുടെ മനസ്സിൽ കയറി കൂടി ഇബ്ലീസ് മുട്ടയിട്ട് വിരിയുന്ന, നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന, ഇബ്ലീസ് കയറി കൂടുന്ന ഒരുപാട് സാധ്യതകളും വഴികളും അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. പേജുകളാണ് അദ്ദേഹം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേക ഒരു അധ്യായമായിട്ട് തന്നെ പറയണം. നമ്മൾ ഏറ്റവും അധികം എപ്പോഴും പറയുന്നത് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. നമ്മൾ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, ഒരു വലിയ സമ്പന്നന്റെ കോടീശ്വരനായ മുതലാളിന്റെ വീടാണെങ്കിൽ അവിടെ കടിക്കുന്ന നായ ഉണ്ടാകും. കടിക്കുന്ന നായ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഗേറ്റിംഗ് തന്നെ നായന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബോർഡ് വെക്കും, കടിക്കുന്ന നായ ഉണ്ട് സൂക്ഷിക്കുക. ആ മുതലാളിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ കടിക്കുന്ന നായുണ്ട്, കയറി ചെല്ലുമ്പോൾ എനിക്ക് കയറി ചെല്ലൽ അത്ര എളുപ്പമാകൂല, അതുകൊണ്ട് തന്നെ ആദ്യം മുതലാളിക്കൊരു വിവരം അറിയിക്കും, ഞാൻ വരുന്നുണ്ടിട്ടോ, കോളിംഗ് ബെല്ലടിക്കും, അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കും ആള് പുറത്തുണ്ട്. അപ്പൊ മുതലാളി ആ നായനെ പിടിച്ചിടും, ആ മുതലാളി നായനെ പിടിച്ചു കെട്ടും, അപ്പോഴേ നമുക്ക് സുഗമമായി ആ വീട്ടിലേക്ക് കണ്ട് കയറി ചെല്ലാൻ പറ്റുള്ളൂ. അപ്പോ കടിക്കുന്ന നായ ഉണ്ട് എന്നുള്ള ബോർഡ് കണ്ടാൽ നമ്മളെ അറിവ് ഈ പെരക്ക് ഈ വീട്ടിലേക്ക് അങ്ങനെ കയറി ചെല്ലാൻ പറ്റൂല, ആദ്യം ഈ നായനെ പിടിച്ചു കെട്ടാൻ വേണ്ടി മുതലാളിനോട് വിളിച്ചു പറയും. ഇതുപോലെ അള്ളാഹുവാകുന്ന പടച്ച തൊമ്പുരാനോട് നമ്മൾ സംഭാഷണത്തിന് കയറി കൂടുന്ന ഒരു വീടാണ് നമസ്കാരം. ആ നിസ്കാരത്തേക്ക് അടക്കുമ്പോൾ നമ്മൾ പറയും, പടച്ചോനെ കടിക്കുന്ന പട്ടി അവിടെ ഉണ്ട്, ഒന്ന് പിടിച്ചു കിട്ടിട്ടോ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം.
പരിശുദ്ധ ഖുർആൻ ഓതാണെങ്കിലും അള്ളാഹുവിന്റെ വിശുദ്ധ കലാം സഭാ പറയോതുന്ന വിശുദ്ധ ഖുർആൻ ആകുന്ന മുറിയിലേക്ക് പ്രവേശിക്കുമ്പോഴും പറയും, കടിക്കുന്ന പട്ടീന്റെ പടച്ചോനെ എന്ന് പിടിച്ചുകെട്ടിട്ടോ, ആഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. തന്റെ പ്രിയപ്പെട്ട പ്രിയതമയുമായി ആ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ അവിടെയും വരും, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പറയും, ജന്നിബിനി ഷൈത്വാൻ ആഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ പടച്ചോനെ ഈ പട്ടിനെ പിടിച്ചുകെട്ടിട്ടോ. എന്നിട്ട് ഭാര്യയുമായി ബന്ധപ്പെടുന്നത് അവൻ കക്കൂസുക്ക് പോവാണെങ്കിലും പറയും, പടച്ചോനെ കടിക്കുന്ന നായ അവിടെ ഉണ്ട്, അല്ലാഹുമ്മിനി ഔദു ബിക മിനൽ ഖുബ്തി വൽ ഖബായിഥി. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും പറയും, ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിശാച് കൂടെ ഉണ്ടാകും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എവിടെയാണ് പിശാചിനെ തൊട്ട് നമ്മൾ കാവൽ തേടാത്തത്? എവിടെയും കാവൽ തേടുകയാണ്, എവിടെയും കാവൽ തേടിക്കൊണ്ടിരിക്കുകയാണ്. പിശാച്ച് മനുഷ്യനെ വഴിപിഴപ്പിക്കാത്ത ഒരു മേഖലയുമില്ല. നമുക്കറിയാമല്ലോ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഔദു ചൊല്ലിയിട്ടില്ലെങ്കിൽ പിശാച്ച് അവിടെ അതിൽ ഏർപ്പെടുകയും പിശാച്ചിന്റെ കുത്തവിടെ ഭവിക്കുകയും ജനിക്കാൻ പോകുന്ന സന്താനത്തിൽ പിശാച്ചിന്റെ ബോധങ്ങളും പിശാച്ചിന്റെ പ്രവർത്തനങ്ങളും ഉണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇത് ജനിക്കുന്നതിന്റെ മുമ്പ്, മരിക്കുന്ന സമയത്തും, നമ്മൾ മരിക്കാൻ നേരത്ത് നമ്മളൊക്കെ മജ്‌ലിസിനോട് ചൊല്ലല്ലോ, ദഹ മൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈന വനാട്ടുവാൻ ബദരിങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു മരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടം ഉമ്മാനോടോ ബാപ്പാനോടോ ആരോടാണോ അവരെ കോലത്തിൽ ഇബ്ലീസ് കോലം കിട്ടും. എന്നിട്ട് മരിക്കാൻ കിടക്കുന്ന സക്കറാത്തിന്റെ വേദന കിടക്കുന്ന സമയം അതിന്റെ വേദന വലിയ വിഷയം തന്നെയാണ്. ഇമാം ഗസ്വാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്, ഏത് മനുഷ്യനും പല്ലുവേദന ഉണ്ടാകുമ്പോ കരയും, വയറുവേദന ഉണ്ടാകുമ്പോ കരയും, നല്ലൊരു ഇടി കൊടുത്താൽ കരയും, ആർത്തട്ടസിച്ച് കരയും വേദന കാരണം. പക്ഷെ അതിനും വലിയ വേദനയുള്ള മരണ സമയത്ത് എന്തുകൊണ്ട് മനുഷ്യൻ കരയണില്ല? ഗസ്വാലി ഇമാം പറയാണ്, അവന് കരയാനും ഒച്ച വെക്കാനും സാധ്യമല്ലാത്ത വിധം വേദനകൾ അവന്റെ ശരീരത്തിൽ പൂർണ്ണമായി ആവരണം ചെയ്തു. വേദനകളെ കൊണ്ട് പുളയുമ്പോ ഒരു ഇമ പോലും അനക്കാൻ കഴിയൂല, ചെറുവിരൽ പോലും അനക്കാൻ കഴിയൂല. മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ ചിലപ്പോ അനങ്ങാതെ അയ്യോ വേദന എന്ന് പോലും വിളിച്ചു പറയാതെ മരിക്കും. നമ്മൾ കരുതും ഒരു വേദന ഇല്ല, ശക്തമായ വേദനയുടെ ആധിക്യം കൊണ്ട് ചിലപ്പോ കണ്ണിന്റെ പോലും അനക്കാൻ പറ്റൂല, കാരണം വേദന അത്രയും കൂടുതലായത് കൊണ്ടാണ് എന്നാണ് ഹദീത്തിലൂടെ മനസ്സിലാക്കുന്നത്. എന്റെ വീട്ടിലെ കുളത്തിലെ വെള്ളം മുഴുവൻ കുടിച്ചാലും പിന്നെയും വെള്ളം വേണ്ടി വരുമെന്ന് ഒരാൾ ചിന്തിക്കുന്ന സമയമാണ് മരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ പഠിപ്പിച്ചു, മൂർച്ചയേറിയ വാളുകൊണ്ട് 1000 വട്ടം വെട്ടുന്ന വേദന എത്രയാണോ അതിനും വലിയ വേദനയാണ് നമ്മുടെ സ്വാഭാവിക മരണത്തിന് എന്ന്. മരണത്തിന്റെ രൂപം ഞാൻ ഈ പറഞ്ഞത്, ഈ സമയത്ത് ദാഹിച്ചു പറയുമ്പോൾ ഇബ്ലീസ് നല്ല വെള്ളമായിട്ട് വന്നിട്ട് പറയും, ഞാൻ എന്റെ മരിച്ചോ എമ്മേൻ, ഞാൻ എന്റെ വാപ്പേൻ. അപ്പൊ നീ എന്റെ വാപ്പിയും ഒന്നുമല്ല, എന്റെ അമ്മയും വാപ്പി മരിച്ചുപോയി എന്നൊക്കെ നമ്മൾ മറന്നു പോകും ആ സമയത്ത്. ആ സമയത്ത് ഇബ്ലീസ് വന്നിട്ട് പറയും, നല്ല നിലക്ക് രക്ഷപ്പെടണോ, വേദന സുഖാകണോ, വേദന ഇല്ലാതിരിക്കണോ, ദാഹം തീരണോ, ഇത് കുടിച്ചോ, ക്രിസ്തുമതാണ് ശരി എന്നാണ് പറഞ്ഞാളാ, അള്ളാഹുല്ല എന്നങ്ങ് പറഞ്ഞാളാ. ഒരു ശിർക്കിന്റെ കുഫറിന്റെ വാചകം പറഞ്ഞത് വള്ളപ്പാത്രം കാണിച്ചുതരും, സുഹൈഹായ ഹദീത്താൻ. അവിടെയാണ് ഇബ്ലീസിനെ ഓട്ടി പരാജയപ്പെടുത്താൻ സാധിക്കേണ്ടത്. ഇവിടെ ഈ സമയത്ത് ഇപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ ഇബ്ലീസിനെ ആട്ടി പരിചയം ആട്ടിയിട്ട് നമുക്ക് പാരമ്പര്യമില്ലെങ്കിൽ ആ സമയത്ത് ആട്ട ഒരിക്കലും കഴിയൂല. ഞാൻ പറഞ്ഞത് മരിക്കണ സമയത്തോളം വരും, ജനിക്കുമ്പോയും വന്നു മരിക്കുമ്പോയും വന്നു, അതിന്റെ ഇടയിലും മുഴുവനും നമ്മളെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇബ്ലീസ്. യാതൊരു സംശയം വേണ്ട, ഷെയ്ത്വാൻ. ആ ഇബ്ലീസ് മനുഷ്യനെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റുമോ അതിനൂതനമായ വഴികൾ കാണാം. ഇമാം ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ഹദീത്തിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പഠിപ്പിച്ച സുന്ദരമായ ഹദീത്ത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട് മറ്റൊരു സംഭവം. എന്തറിയോ, കുറച്ചാളുകൾ പള്ളിയിൽ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, ദിക്റിൽ അങ്ങ് മുഴുകി. അവരെങ്ങനെയെങ്കിലും ദിക്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഷെയ്ത്താൻ അവിടെ ചെന്നു. ഇബ്ലീസ് അവരെ ഉറക്കത്തിലേക്ക് നയിച്ചു, പക്ഷെ അവർ ഉറങ്ങണില്ല. ഈ മാന്റെ ശക്തി കാരണം ദിക്റിൽ ലയിച്ചു. ഒരു നിലക്കും ദിക്റിൽ നിന്ന് അവരെ മുടക്കാൻ ഇബ്ലീസിന് കഴിയണമെന്നല്ല, ഇബ്ലീസ് എത്ര കണഞ്ഞ് പരിശ്രമിച്ചിട്ടും അവർ ദിക്റ് ഉറക്കാൻ പറ്റിയില്ല. അപ്പൊ ഇബ്ലീസ് ചെയ്ത പണിയുണ്ട്. നബിതങ്ങൾ പറയാണ്, റഹബ ഖാരിജൽ മസ്ജിദ്, ഇബ്ലീസ് പള്ളിന്റെ പുറത്തു പോയി. പള്ളിന്റെ പുറത്തു പോയി കുറച്ച് സാധാരണക്കാരങ്ങ് നിൽക്കുന്നുണ്ട്. അവർക്കിടയിൽ ഇബ്ലീസ് വന്നിട്ട് എന്തൊരു തർക്കത്തിന്റെ വിഷയം ഇട്ടെടുത്തു. അവർ തർക്കിച്ചു, അവർ തമ്മിൽ ഒച്ചപ്പാടും ബഹളമായപ്പോ പള്ളിന്റെ ഉള്ളിൽ കുത്തിരിക്കുന്ന
വിക്ര നടത്തുന്ന വിക്ര ചൊല്ലുന്ന മല്യ മഹാന്മാർ ചിന്തിച്ചു, പള്ളിന്റെ പുറത്ത് മനുഷ്യന്മാർ അടിപിടി കൂടുമ്പോ, കച്ചറ കൂടുമ്പോ നമ്മൾ വിക്ര ചൊല്ലണേക്കാളും വലിയ കൂറി അവിടെ ചെന്ന് മസ്ലഹത്താക്കലാണല്ലോ, അതിൽ പോയി ഇടപെടാന്ന് പറഞ്ഞു. അവരൊക്കെ വിക്ര മുടക്കി പള്ളിന്റെ പുറത്തുപോയി ആ പ്രശ്നത്തിൽ അവർ ഇടപെട്ടു. നിബിധങ്ങൾ പറയാണ്, ഇബിലീസിന്റെ ലക്ഷ്യം ഇവിടെ മസ്ലഹത്തല്ല, ഇവരെ വിക്ര മുടക്കുക എന്നാ. ഈ വിക്ര മുടക്കാൻ ഇപ്പുറത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. അത്രയും അഗ്രഖിന്യനായ കുശാഗ്ര ബുദ്ധിശാലിയായ മനുഷ്യന്റെ മുഴുവൻ വീക്ക്നെസ്സുകളും ശരിക്കും നോക്കി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ആജന്മ ശത്രുവാണ് ഇബിലീസ്. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. നോക്കൂ നിങ്ങൾ, മറ്റൊരു സംഭവം ഇമാം ഹസ്ദാരി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഒരു വലിയ ആബിദ് ഉണ്ടായിരുന്നു, വലിയ മഹാൻ, മഹാപണ്ഡിതൻ, വലിയ സൂഫി, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കുന്ന മഹാപണ്ഡിതൻ, മഹാനായ ആബിദ്. ആ സമയത്ത് ഈ ആബിദിനെ പറ്റിക്കാൻ ഇബ്ലീസ് തീരുമാനിച്ചു. ആ നാട്ടിൽ മരത്തെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. ഒരു മരത്തിന് പുണ്യം കൽപ്പിച്ച് മരത്തെ നിവേദനം അർപ്പിക്കുക, മരത്തിന് ആരാധിക്കുമ്പോ ഈ മഹാപണ്ഡിതനായ സൂഫി കരുതി ആളുകൾ വിഗ്രഹാതകരായി, ആളുകൾ ഈ മരത്തെ ആരാധിക്കുന്നവരായി തൗഹീദിൽ നിന്ന് വ്യതിചരിച്ചു പോകരുത്, എങ്ങനെങ്കിലും ഈ മരം മുറിച്ചു കളയണമെന്ന നല്ല നിയ്യത്ത് ഈ മഹാന് തോന്നി. ഈ മഹാപണ്ഡിതൻ ഒരു കോടാലിയും എടുത്ത് ഈ ആരാധിക്കപ്പെടുന്ന മരത്തെ മുറിച്ചു മാറ്റി ജനങ്ങളെ തൗഹീദ് സംരക്ഷിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം മഴ എടുത്ത് ഈ മരം മുറിക്കാൻ പോയി. അവിടെ ബിലീസ് വന്നിട്ട് പറഞ്ഞു, നിങ്ങളത് മുറിക്കണ്ട. അദ്ദേഹം പറഞ്ഞു, ഞാനത് മുറിക്കും, ഇവിടെ ആളുകൾ ഈ മരത്തെ ആരാധിച്ചു വഴിതെറ്റിപ്പോകരുത്. ഇബ്ലീസ് പറഞ്ഞു, നിങ്ങൾ മുറിക്കരുത്, ഇതിനൊക്കെ ഇവിടെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല, നിങ്ങളുടെ ദിക്റും ഔറാദും നിസ്കാരവും ഏറ്റു കഴിഞ്ഞാൽ മതി, ആളുകൾ ഇങ്ങനെ വഴിതെറ്റുന്നത് എല്ലാവരും നന്നാക്കരുത്, നിങ്ങളുടെ ബാധ്യതയല്ല, അതിനല്ലാഹു പ്രവാചകന്മാരായക്കും, നിങ്ങളുടെ ഇബാദത്തെടുത്തു കഴിഞ്ഞോ. ഈ പണ്ഡിതൻ ഇബിലീസിനെ മല്ലിട്ടു, ഇബിലീസിനെ പരാജയപ്പെടുത്തി, ഇബിലീസിനെ അവിടെ പരിപൂർണമായി തോൽപ്പിച്ചു. ഇബിലീസ് അപ്പോ ഈ പണ്ഡിതനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ തൽക്കാലം ആ മരം മുറിക്കാൻ പോകല്ലേ, നിങ്ങൾ ആ മരം മുറിക്കണില്ലെങ്കിൽ നിങ്ങൾ എന്നും രാത്രി കിടന്നിറങ്ങുമ്പോ നിങ്ങളെ വീട്ടിൽ ഞാൻ 2 ദീനാറ് സ്വർണ ദീനാറ് വെച്ച് പോരാം, നിങ്ങൾ ആ സ്വർണ ദീനാറ് കൊണ്ട് പാവങ്ങൾക്ക് സ്വതക്കെടുത്താൽ കൂലി കിട്ടും, തൽക്കാലം ആ മരം മുറിക്കാൻ നിങ്ങൾ പോകണ്ട. ആളുകൾ ആ മരത്തെ ആരാധിച്ചത് കൊണ്ട് അള്ളാഹു നിങ്ങളോട് ചോദിക്കൂല, അത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ല. നിങ്ങൾ ആ മരം മുറിച്ചിട്ടില്ലെങ്കിൽ ഞാൻ 2 ദീനാറ് എന്നും നിങ്ങൾക്ക് സ്വതക്ക നൽകാം, നിങ്ങളെ തലയിണയുടെ അടിയിൽ ഞാൻ വെച്ചു പോരാം. അങ്ങനെ ഈ പണ്ഡിതൻ പറഞ്ഞു, എന്നാ ശരിയാണല്ലോ, ആളുകൾ എന്തെങ്കിലും ചെയ്തോട്ട്, നാട്ടുകാരെ മൊത്തം നന്നാക്കാൻ നമുക്ക് പറ്റുമോ, ഈ 2 ദീനാർ എനിക്ക് സ്വതക്ക ചെയ്യാനോ, ദീനിന് വേണ്ടി ചെലവഴിക്കാറോ എന്ന് അദ്ദേഹം കരുതി. വീട്ടിലേക്ക് പോയി, അന്ന് രാത്രി 2 ദീനാറ് കിട്ടി, അദ്ദേഹം ആ ദീനാറ് സ്വതക്ക നൽകി. പിറ്റേ ദിവസവും അദ്ദേഹത്തിന് 2 ദീനാറ് കിട്ടി, സ്വതക്ക നൽകി. ഈ ദീനാറ് കിട്ടി സ്വതക്ക നൽകുമ്പോൾ എത്ര കൂലി കിട്ടും? അപ്പൊ അയാള് ആ പണ്ഡിതൻ കരുതി, ഇനി ആ മരം മുറിക്കാൻ പോണ്ട, ഈ കിട്ടുന്ന പണം സ്വതക്ക നൽകിയിട്ട് എനിക്ക് ആളുകൾക്ക് ധർമ്മം കൊടുത്താൽ കൂലി കിട്ടുമല്ലോ. 3ാമത്തെ ദിവസം ഈ ദീനാറ് കിട്ടിയില്ല, ഇബിലീസ് അവിടെ കൊണ്ടുപോയി വെച്ച് കൊടുത്തില്ല. അപ്പൊ ഈ മഹാപണ്ഡിതൻ മഴയെടുത്തിട്ട് ആ മരം മുറിക്കാൻ പോവാണ്. അപ്പൊ ഇബിലീസ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മുറിക്കണ്ട, ഞാൻ മുറിക്കും, എന്നോട് നീ പറഞ്ഞ വാഗ്ദാനം ലംഘിച്ചിട്ടുണ്ട്, എന്നും 2 ദീനാറ് തരാന്ന് പറഞ്ഞു, 2 ദിവസം കിട്ടി, ഇന്നലെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ മരം മുറിക്കും. ഇബിലീസും ഈ മഹാപണ്ഡിതനും ഏറ്റുമുട്ടിയപ്പോ ഞൊടിയിട അല്പസമയം കൊണ്ട് ഇബിലീസ് ഈ മനുഷ്യനെ പരാജയപ്പെടുത്തി തോൽപ്പിച്ചു കളഞ്ഞു. ഈ മഹാപണ്ഡിതൻ പരാജയം സമ്മതിച്ചു. മഹാപണ്ഡിതൻ ചോദിച്ചു, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് എന്നെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല, ഞാൻ നിങ്ങളെ പരാജയപ്പെടുത്തി, ഇപ്പോ സെക്കൻഡുകൾക്കിടയിൽ നിങ്ങൾ എന്നെ പരാജയപ്പെടുത്തിയത് എന്താ ഇബിലീസ്? ഇബിലീസ് പറഞ്ഞു, അന്ന് നിങ്ങൾ മരം മുറിക്കാൻ പോയത് നല്ല ഇഖ്ലാസും നിയ്യത്തും കൊണ്ടായിരുന്നു, ഈ പ്രാവശ്യം നിങ്ങൾ മരം മുറിക്കാൻ പോയത് നിങ്ങൾക്ക് കിട്ടണ ദീനാറ് കിട്ടണില്ല, ഇന്നലെ കിട്ടിയില്ല, അതുകൊണ്ടാണ്, അതുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചത് ഈ ഒരു വിഷയം കൊണ്ടാണ്. ഈ സംഭവം ഇമാം ഖസ്വാലിഹി ആൽ ഉദ്ധരിക്കുന്നു. ഞാൻ പറഞ്ഞത് നമ്മളൊന്നും ചിന്തിക്കാത്ത രൂപേണ ഇമാം ഖസ്വാലി രേഖപ്പെടുത്തുന്നുണ്ട്. അവർ ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് നല്ല മനുഷ്യന്മാർ, നല്ല ഡ്രസ്സ് ധരിക്കും, നല്ല വണ്ടി ഉപയോഗിക്കും, നല്ല സാമ്പത്തികമായി നല്ല ഐശ്വര്യത്തിൽ ജീവിക്കും. അപ്പോ അവർ ന്യായം പറയും, നമ്മൾ മുസ്ലിമീങ്ങള്, നമ്മൾ ഉലമാക്കള്, ദീനിന്റെ ആളുകള്, നമ്മൾ ലോക്കൽ ഡ്രസ്സും ലോക്കൽ വീടും ലോക്കൽ വാഹനങ്ങളും ഉപയോഗിക്കുമ്പോൾ മറ്റുള്ള മതസ്ഥർക്കിടയിൽ നമുക്ക് അഭിമാനം ഉണ്ടാകൂല,
നമ്മൾ മോശക്കാരാകില്ലേ, ദീനിനൊരു ഇജ്ജത്ത് വേണ്ടേ, ദീനിന് അഭിമാനം വേണ്ടേ എന്ന് ചിന്തിച്ചിട്ട് നല്ല ഡ്രസ്സ്, നല്ല വാഹനം, നല്ല വീട്, നല്ല പണ്ഡിതന്മാർ, നല്ല ഉലമാക്കൾ എന്തേലും അത് സ്വീകരിക്കും. അവർ ന്യായമായിരിക്കും. മറ്റു മതസ്ഥർക്കിടെ നമുക്ക് ഇജ്ജത്ത് വേണം. ആളുകൾ നമ്മളെ ഒരു ചേപ്രയായി കാണരുത്, ആളുകൾ നമ്മളെ രണ്ടാം നമ്പറായി കാണരുത് എന്നൊരു ചിന്ത ഇബ്ലീസ് ഉള്ളിലിട്ട് കൊടുക്കും. അവർ ന്യായീകരിക്കും, അങ്ങനെ അങ്ങ് പോവും. വാസ്തവത്തിൽ ആ നല്ല ഡ്രസ്സിനേക്കാളും നല്ല വീടിനേക്കാളും അഭിമാനം ഇസ്ലാമും ഈമാനുമാണ്. അതുണ്ടാകുമോ? മറ്റൊന്നുമല്ല, ഒരു വിഷയാക്കൂല എന്നുള്ളതിൽ നിന്ന് ഇബ്ലീസ് അവരെ പിന്തിരിപ്പിക്കുമെന്ന് ഇമാം ഖസ്ദാലി രേഖപ്പെടുത്തുകയാണ്. അതായത് നമ്മളെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിക്കും, നമ്മൾ തോന്നുമ്പോൾ നല്ലതാണ്. വാസ്തവത്തിൽ അതിൻ്റെ ഉള്ളിൽ ഇബ്ലീസിന്റെ കെണിവലകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ റബ്ബിനോട് കാവൽ ചോദിക്കേണ്ട വിഷയം ഇബ്ലീസിന്റെ കെണിവലകളെ തൊട്ടാണ്. ഇബ്ലീസിനെ തൊട്ട് എപ്പോഴും നമ്മൾ കാവൽ ചോദിക്കണം. ആണും ചോദിക്കണം, പെണ്ണും ചോദിക്കണം. പ്രിയപ്പെട്ട മൂമിനീങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയതുപോലെയല്ല ഇബ്ലീസ്. ഇബ്ലീസ് നിങ്ങൾക്കറിയോ, മൂസാ നബി അലൈഹി സ്സലാം അല്ലാഹുവിനോട് സംസാരിക്കാൻ പോകുമ്പോൾ, തൂറി സീന മലയിലേക്ക് അല്ലാഹുവിനെ സംസാരിക്കാൻ പോകുമ്പോ, കല്ലമല്ലാഹു മൂസാ തക്ലീമ, അല്ലാഹുവിനോട് സംസാരിക്കാൻ പോകുമ്പോ ഇബ്ലീസ് ചെന്ന് മൂസ നബിയോട് പറഞ്ഞു, മൂസ നബിയെ നിങ്ങൾ അല്ലാഹനെ കാണാൻ പോവുകയാണല്ലോ. അതെ, എങ്കിൽ നിങ്ങൾ അല്ലാഹുവിനോട് സംസാരിക്കാൻ പോവുകയാണല്ലോ. നിങ്ങൾ അല്ലാഹുവിനോട് സംസാരിക്കുമ്പോ പാപം എന്റെ കാര്യം നിങ്ങളൊന്ന് പറയണം, എനിക്ക് തൗബ ചെയ്യണമെന്ന പൂതിയുണ്ട്, ആദമിന് ഞാൻ സുജൂദ് ചെയ്തില്ല, ജഅലനീ റജീമാ, അല്ലാഹു എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി, എനിക്ക് തൗബ ചെയ്യണം, പശ്ചാത്തപിക്കണം, അല്ലാഹുവിനെ കടക്കണം, അപ്പു ചോദിക്കുകയാണ്, എന്നെ തൗബ സ്വീകരിക്കാൻ നിങ്ങൾ അല്ലാഹുവിനോട് ശുപാർശ ചെയ്യണം, എനിക്ക് തൗബ ചെയ്യണമെന്ന പൂതിയുണ്ട് എന്ന് ഇബ്ലീസ് മൂസാ നബി പറഞ്ഞു. അതെ, ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്റെ കാര്യം അവതരിപ്പിക്കാം. മല കയറി അല്ലാഹുവിനോട് സംസാരിക്കുമ്പോ മൂസ നബി പറയുന്നു, അല്ലാഹ് ഇബ്ലീസ് എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് തമ്പുരാന്. എന്താണത് മൂസ? പടച്ചോനെ, നീ അവനാട്ടി പുറത്താക്കിയല്ലോ, നീ അവനെ ശപിക്കപ്പെട്ടവനാക്കിയല്ലോ, അവന് കുറ്റബോധമുണ്ട്, മനസാക്ഷിക്കുത്തുണ്ട്, അവന് വല്ലാത്ത ദുഃഖമുണ്ട്, അല്ലാഹ് അവന് പക്ഷാതിരിക്കണമെന്നുണ്ട്, തൗബ ചെയ്യണമെന്നുണ്ട്, നീ ഒരു ചാൻസ് കൊടുക്കോ. അല്ലാഹ് പറഞ്ഞു, ഓക്കെ, അതെ, ഞാൻ അവന് പക്ഷാതാപം സ്വീകരിക്കാം, മാപ്പ് കൊടുക്കാം, അവനെ ഞാൻ സ്വീകരിക്കാം. പക്ഷേ മുറുഹു അന്യസ്തുതലി ഖബരി ആദം, ആദമിന്റെ കബരങ്ങൾ ചെന്ന് കബറിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയണം ഇബ്ലീസിനോട്. ഉദ്ധരിക്കുന്ന സംഭവമാണ്. ഇബ്ലീസിനോട് മൂസ നബിയെ നിങ്ങൾ പറയണം ആദമിന്റെ ഖബറിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി. മൂസ നബി വന്നു, ഇബ്ലീസ് ഓടി ചെന്നിട്ട് ചോദിച്ചു, എന്റെ കാര്യം പടച്ചവനോട് പറഞ്ഞോ? എന്റെ കാര്യം അല്ലാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിച്ചോ? അതെ, ഇബ്ലീസെ അവതരിപ്പിച്ചു. എന്തു പറഞ്ഞു നാഥൻ? അല്ലാഹു എന്നോട് പറഞ്ഞത്, ഇബ്ലീസെ നിന്റെ പക്ഷാതാപം അല്ലാഹു സ്വീകരിക്കാം, നിന്നെ ഏറ്റെടുക്കാം, നിനക്ക് മാപ്പ് ചെയ്യാം, നീ ആദമിന്റെ കബറങ്ങൾ പോയെന്ന് നീ സുജൂദ് ചെയ്യണം. അപ്പോഴാണ് ഇബ്ലീസ് പറയുന്നത്, മാ സദദ്തു ഹയ്യാ, ആദം ജീവിച്ചിരിക്കെ അവന്റെ മുമ്പിൽ കുമ്പിടാത്ത എന്നോട്, മരിച്ചുപോയ ആദമിന്റെ മുമ്പിൽ എന്നോട് സഷ്ടാംഗം നമിക്കാൻ പറഞ്ഞാൽ ഞാൻ തയ്യാറല്ല എന്ന് പറയുകയും അങ്ങനെ ഊരിപ്പോരുകയും ചെയ്തവനാണ് ഇബ്ലീസ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അവിടെയും അവന്റെ ഹസദും ഹിറുസും, അവിടെയും അവന്റെ ഹസദ്. ഞാൻ ഒരു ചാൻസ് മൂസാ നബി വാങ്ങിക്കൊടുത്തു, പറഞ്ഞു ഞാൻ ചെയ്യൂല, ഞാൻ പറഞ്ഞത് അല്ലാഹുവിനോട് ധിക്കാരം കാണിച്ച് പുറത്തു വന്നപ്പോ ഇബ്ലീസ് പടച്ചോനോട് കുറച്ച് കാര്യം ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. കുറച്ച് കാര്യം ചോദിച്ചു വാങ്ങി. പടച്ചോൻ, അയ്യ ഏതാരുണ്ട് പുറത്താക്കല്ലേ, എനിക്ക് കുറച്ച് കാര്യം നിന്നോട് ചോദിക്കാണ്ട്, ഖിയാമനാൾ വരെ എന്നെ മരിപ്പിക്കരുത്, എനിക്ക് ദീർഘായുസ് നൽകണം. അല്ലാഹു ആ ദുആ സ്വീകരിച്ചു, അല്ലാഹു അപേക്ഷ സ്വീകരിക്കുകയാണ്. അങ്ങനെയാണ് ഇബ്ലീസിന് ശൈത്വാന് ദീർഘായുസ് ലഭിക്കുന്നത്. ദീർഘായുസ് ലഭിച്ചു, ഇന്നും നാളെയും മറ്റന്നാളും ഒന്നും മരിക്കുന്നില്ലല്ലോ. പിന്നെ ഇബ്ലീസ് പറയുന്ന ചോദ്യമുണ്ട്, അല്ലാഹുവേ നിനക്ക് ഒരുപാട് മജ്ലിസുകളുണ്ടല്ലോ, ഇൽമിന്റെ മജ്ലിസുകൾ ഉണ്ടല്ലോ, ഖുർആൻ മജ്ലിസുകൾ ഉണ്ടല്ലോ, ദിക്റിന്റെ മജ്ലിസുകളുണ്ട്, സ്വലാത്തിന്റെ മജ്ലിസുകളുണ്ട്, നിന്നിലേക്കെത്താനും സ്വർഗത്തിൽ
ലോകത്തിലേക്ക് എത്താനും ഒരുപാട് മജ്ലിസുകളുണ്ട്. എനിക്കൊരു മജ്ലിസ് നൽകണമല്ലാ, എന്നിലേക്കെത്താനും നരകത്തിലേക്കെത്താനും എനിക്കിനി ഒരു മജ്ലിസ് നൽകണം തമ്പുരാനെ. എനിക്ക് എന്റേതായ വേദികൾ നൽകണം, എന്റേതായ സദസ്സുകൾ എനിക്കിനി ഏർപ്പാട് ചെയ്തു തരണമല്ലോ എന്ന് പറയുമ്പോ അല്ലാഹു അപേക്ഷയും സ്വീകരിച്ചു. അല്ലാ പറയുന്നു, മജഅൽതു ലക മജ്ലിസ, ഇബ്ലീസേ നിനക്ക് ഞാൻ സദസ്സുകൾ നൽകാം, നിനക്ക് ഞാൻ മജ്ലിസുകൾ നൽകാം. അങ്ങാടികളും കവലകളും പീടികാതിണ്ണകളും ജംഗ്ഷനുകളുമാണ് നിന്റെ മജ്ലിസ്. അവിടെ ആര് വരുന്നോ, അവിടെ സമ്മതിക്കുന്നുവോ, അവിടെ ആരൊക്കെ ഒരുമിച്ച് കൂടുന്നുവോ, അത് നിന്നിലേക്ക് നീ അവരെ വലിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന നിന്റെ മജ്ലിസാണ്. എന്റെ മജ്ലിസ് ജംഗ്ഷനുകളും അങ്ങാടിക്കവലകളുമാണ് നിനക്ക് മജ്ലിസായി. ഈ അങ്ങാടിക്കവലകളെയും ജംഗ്ഷനുകളെയും ഞാൻ തീരുമാനിച്ചു എന്ന് അല്ലാഹു ഇബ്ലീസിനോട് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഇന്ന് ഏറ്റവും വലിയ ജംഗ്ഷൻ നമ്മുടെ മൊബൈൽ ഫോണാണ്. ശരിക്കു ചിന്തിക്കണം, നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ ഏതെങ്കിലും കടകളിൽ ചെന്നാൽ, ചായ മക്കാനിയിൽ ചെന്നാൽ നാലഞ്ചാൾ അവിടെ ഒരുമിച്ചു കൂടി പിത്തിന പറയാൻ ും പറയാനും ദൈവത്ത് പറയാനും ആരാന്റെ പച്ചിറച്ചു തിന്നാനും രാഷ്ട്രീയം പറയാനും ഗ്രൂപ്പിസം പറയാനും നമ്മൾ അന്യന്റെ ഓരോ പച്ചിറച്ചു തിന്നാനും പല്ലിൽ കുത്തിമണക്കാനും ഇന്ന് കടകളും ചായമക്കാനുകളും ജംഗ്ഷനുകളും കവലകളും നാം ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ അതിനേക്കാളും വരെ ജംഗ്ഷൻ നിന്റെ ഈ ഒരു ചെറിയ മൊബൈൽ ഫോൺ തന്നെയാണ്. കാരണം എന്താ, ചായക്കടയിലുള്ളവരെക്കാൾ നിന്റെ മൊബൈലിൽ നമ്പർമാരുണ്ട്. ഒരു വാട്സപ്പ് ഗ്രൂപ്പില് 250, 250 മെമ്പർമാരുണ്ട്. നീ ഒരു പച്ചിറച്ചി തിന്നാൽ, ദൈവത്തും നബീമത്തും പറഞ്ഞാൽ ഒരു ഫോട്ടോ നീ ഫാബ്രിക്കേറ്റ് ചെയ്തുണ്ടാക്കിയാൽ അതിനെ കമാൻഡ് അടിക്കാനും ലൈക്ക് നൽകാനും ഡിസ്ലൈക്ക് ചെയ്യാനും അതിനെ ഫ്ലവർ നൽകാനും അതിനെ പിന്താങ്ങാനും നൂറുകണക്കിന് മെമ്പർമാരുണ്ട്. ഇബ്ലീസിനെ അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോ അല്ലാഹു മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറയുന്നത്, പടച്ചോന് എനിക്കൊരു മജ്ലിസ് നൽകണം, എനിക്കൊരു വേദി നൽകണം. അല്ലാ ഇബ്ലീസേ, നിന്റെ മജ്ലിസ് അങ്ങാടികളും കവലകളും ജംഗ്ഷനുകളുമാണ്. ഇന്ന് ആ കവലകൾക്ക് ജംഗ്ഷനിന്റെ പുതിയ രൂപമാണ് മൊബൈൽ എന്ന് പറയുന്നത്. വീട്ടിൽ നിന്ന് പുറത്തു പോകണ്ട, അങ്ങാടിയിൽ പോകണ്ട, 24 മണിക്കൂറും നിന്റെ മൊബൈൽ നെറ്റ് സൗകര്യങ്ങളുണ്ടോ? എന്തു പറയാനും എന്തു നിനക്ക് ചെയ്യാനും നിന്റെ കൂടെ ഒരുപാട് നൂറുകണക്കിന് മെമ്പർമാരുണ്ട്. നിന്നെ വഴിപയപ്പിക്കാൻ ഇബ്ലീസ് വല ഇന്ന് വീശിയിരിക്കുന്ന ഏറ്റവും വലിയ വല ഇന്നത്തെ സോഷ്യൽ മീഡിയകളാണ്. 40 കൊല്ലം മുമ്പ് 1971 ആദ്യമായി ഇമെയിൽ സന്ദേശം ലോകത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇമെയിൽ സന്ദേശം അത് മുതൽക്ക് തുടങ്ങി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശരിക്കും ശ്രദ്ധിക്കണം. ഇബ്ലീസ് പടച്ചനോട് ചോദിച്ചു, അല്ലാഹുവേ എനിക്ക് നീ മജ്ലിസിനെ തന്നു, ഇനി എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് വജ്അൽനി ഖുർആനാ, എനിക്കും ഒരു ഖുർആനിനെ നൽകണം. നിനക്കൊരു ഖുർആൻ ഉണ്ടല്ലോ, നിനക്കൊരു കിതാബ് ഉണ്ടല്ലോ, അല്ലാ എനിക്കും ഒരു ഖുർആനിനെ നൽകണം. എനിക്ക് ഖുർആൻ വേണോ? അതെ. എന്നാൽ നിന്റെ ഖുർആൻ ഖുർആനുക അശ്യറു, നിന്റെ ഖുർആൻ സംഗീതമാണ്, സംഗീതമാണ് നിന്റെ ഖുർആന് എന്ന് അല്ലാഹു ഇബ്ലീസിനോട് പറയുമ്പോൾ. ശരിയല്ലേ? ഇന്ന് നമ്മുടെ മൊബൈൽ ഫോൺ മുഴുവനും സംഗീതങ്ങളാണ്, മുഴുവനും പാട്ടുകളാണ്. പിന്നെ ഇബ്ലീസ് പറഞ്ഞത്, അല്ലാഹുവേ 24 മണിക്കൂറും നിന്റെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്ന ബാങ്കുകാരുണ്ട്. ബാങ്കുമാര്, മുഅദ്ദിനുമാര്, പ്രബോധകന്മാര്, നിസ്കാരത്തിലേക്ക് വിളിക്കുന്ന മുഅദ്ദിനുണ്ടല്ലോ, എനിക്കും ഒരു മുഅദ്ദിനെ നൽകണം, എനിക്കും ഒരു മുഅദ്ദിൻ വേണം. അല്ലാഹ് പറഞ്ഞു, നിനക്കൊരു മുഅദ്ദിൻ ഞാൻ നിശ്ചയിച്ചു തരാം. നിന്റെ മല്ലാക്ക, നിന്റെ മുക്രി, നിന്റെ മുഅദ്ദിൻ അൽ മസാമീർ, വാദ്യോപകരണങ്ങൾ, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ്,
മ്യൂസിക് ഉപകരണങ്ങൾ വാദ്യോപകരണങ്ങളാണ് നിന്നിനെ കാണാൻ നയിക്കാനും ക്ഷണിക്കാനുമുള്ള ഏറ്റവും വലിയ ആയുധമെന്ന് അല്ലാഹു താൻ ഇബ്ലീസിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്നെവിടെയും നമുക്കതല്ലേ ഉള്ളൂ. മ്യൂസിക്കുകൾ ഒരു കല്യാണ സദസ്സിലും ഓഡിറ്റോറിയത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ആളുകളെ ത്രസിപ്പിക്കാനും അവരുടെ ഉള്ളിലേക്ക് നല്ലൊരു ആകർഷണീയത നൽകാനും റൂമിലേക്ക് കടക്കുമ്പോഴേക്ക് വിവിധങ്ങളായ മ്യൂസിക്കിന്റെ മന്ത്രങ്ങളാണ് മ്യൂസിക്കിന്റെ ശബ്ദങ്ങളാണ് നമ്മളത് നെവറാക്കിക്കൊണ്ടു നമ്മളത് വിഷയാക്കിയില്ല. പ്രിയമുള്ള മുഅ്മിനെ, ഇന്ന് ഇബ്ലീസ് നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം സ്വാധീനിച്ചു വന്നോ? നബിദിനത്തിന് പോലും നമ്മൾ മ്യൂസിക്കുള്ള പാട്ടുകൾ ഉപയോഗിക്കുന്നു. അമടപൂരനെ കുറിച്ചാണെങ്കിലും മമ്പറം തങ്ങളെ കുറിച്ചാണെങ്കിലും നമ്മൾ പാടുന്ന പാട്ടുകൾ മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദഫ് മത്സരം നടക്കാത്ത ദീനീ വേദികളുണ്ടോ? ദഫ് സുന്നത്താണ്, ദഫ് സുന്നത്താണ്, കൂലി തന്നെയുണ്ട്. പക്ഷേ ദഫ് മുട്ടൽ മാത്രമേ സുന്നത്തുള്ളൂ. ബദരീങ്ങളെ കുറിച്ച് പാടുകയാണെങ്കിലും നബി തങ്ങളെ കുറിച്ച് പാടുകയാണെങ്കിലും വളയലും പുളയലും ദഫ് മുട്ടി ചാടലും പച്ച ഹറാമ് തന്നെയല്ലേ? അങ്ങ് തകസ്സുറും തന്നെയും ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ വേദികളിൽ പോലും കുട്ടികൾ ദഫ് മുട്ടലല്ലല്ലോ. ദഫ് മുട്ടി ചാടാനും ആടാനും കയ്യും കാലും ഇട്ടടിക്കാനും വളയലും പുളയലും പച്ച ഹറാമ് കയറി വന്നില്ലയോ? നമ്മൾ സ്വന്തത്തെ കുറ്റപ്പെടുത്തുകയാണെന്ന് കരുതിയാൽ മതി ഇബ്ലീസ് അത്രയും നമ്മുടെ വേദികളിൽ പോലും കയറി കൂടിയിരിക്കുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? വളരെ സത്യമാണ്, വളരെ സത്യമാണ്. ഇബ്ലീസ് റബ്ബിനോട് പറഞ്ഞതാണ്, പടച്ചോനെ എനിക്കൊരു ഖുർആൻ നൽകണം, നിന്റെ ഖുർആൻ സംഗീതമാണ്. എനിക്കൊരു മുഅദ്ദിൻ നൽകണം, നിന്റെ മുഅദ്ദിൻ മ്യൂസിക്കാണ്. എനിക്ക് പടച്ചോനെ വേദികൾ നൽകണം, നിന്റെ വേദി അങ്ങാടികളും കവലുകളുമാണെന്ന് പറയുമ്പോൾ ഇന്നത് മുഴുവനും നമ്മുടെ മുമ്പിൽ ഇബ്ലീസ് വിരിച്ചു തന്നു. നമ്മൾ കരുതും നമ്മളൊക്കെ നന്മയിലാണ്, ഒരു ഫാൾട്ട് നമുക്കില്ല എന്ന്. ഇന്നത്തെ സോഷ്യൽ മീഡിയകളേക്കാൾ മനുഷ്യന്റെ ഇഖ്ലാസ് കവരാനും കൊല്ലാനും ഇബ്ലീസ് കണ്ടെത്തിയ മറ്റൊരു വലയുമില്ല. നഊദു ബില്ലാ. ഞാൻ പറയാം പിന്നെ ഒരു വിഷയം, എവിടെയെങ്കിലും ഒരു മുസ്ലിം പെണ്ണ് ചാടിപ്പോയതും ഒളിച്ചോടിപ്പോയതും അതിന്റെ പത്ര കട്ടിംഗ് അടക്കം ഡേറ്റ് സഹിതം നാട് സഹിതം പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ഉമ്മത്തിന്റെ ഏറ്റവും വലിയ മോശത്തരം എവിടെയാണ്? പ്രഭാഷകന്മാര് തിന്മകൾ മുദാക്കറ ചെയ്യരുത്, തിന്മകൾ എടുത്തു പറയരുത്. ഉമർ തങ്ങൾ പറയുന്നുണ്ട്, നമ്മുടെ ഉമ്മത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ പിണഞ്ഞാൽ, എന്തെങ്കിലും മോശത്തരങ്ങൾ നടന്നാൽ അത് എടുത്തു പറയരുത്, അത് പ്രസ്താവിക്കരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ വേദിയിൽ ഇവിടെ പരസ്യമായി പറയുന്നില്ല. അല്ലെങ്കിൽ മറ്റു ചില പ്രഭാഷണങ്ങളെ പോലെ അവിടെ ചാടിപ്പോയതും ഇവിടെ ചാടിപ്പോയതും കുട്ടിയാളെ ഒഴിവാക്കിയതും നൂറുകണക്കിന് പറയാനുണ്ടല്ലോ. ഇന്ന് എന്തിനേയും മനുഷ്യന് ന്യായീകരിക്കും. എ പി ജെ കലാം ഇസ്രായേൽ സന്ദർശിച്ചു വന്നു. ഇപ്പോ നമ്മുടെ മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ഇസ്രായേൽ സന്ദർശിച്ചു വന്നു. പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ ഇസ്രായേൽ സന്ദർശിച്ചു വന്നപ്പോ നിങ്ങൾക്ക് പറയാൻ പറ്റിയ എന്തെങ്കിലും നല്ലൊരു അനുഭവം, ഇസ്രായേലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു അനുഭവം പറയാമോ? എ പി ജെ കലാം പറഞ്ഞത്, ഞാൻ ഇസ്രായേലിൽ ചെന്നു സന്ദർശനം നടത്തി, എനിക്കവിടെ കണ്ട സ്വാഗതാർഹമായ പ്രശംസനീയമായ ഏറ്റവും എന്നെ സ്വാധീനിച്ച ഒരു വല്ലാത്ത ഒരു പ്രതിഭാസമുണ്ട്. എന്തെന്നറിയണോ? രാവിലെ തന്നെ ഞാൻ ഉറക്കിൽ നിന്ന് ഇനേറ്റ് ബെഡ് കോഫിയുടെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടപ്പോ ഇസ്രായേലിൽ പുറത്തിറങ്ങുന്ന മുഴുവൻ പത്രങ്ങളും എന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടു. എല്ലാ പത്രങ്ങളും എന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടുമ്പോ എല്ലാ പത്രങ്ങളും ഞാൻ വായിച്ചപ്പോ അതിൽ ഒരൊറ്റ പിടിച്ചു പറയുടെ റിപ്പോർട്ടില്ല, ഒരു പീഡനത്തിന്റെ റിപ്പോർട്ടില്ല, ബലാത്സംഗത്തിന്റെ റിപ്പോർട്ടില്ല, അവിടെ ഭവന ഭേദനത്തിന്റെ റിപ്പോർട്ടില്ല. അവിടെയുള്ളത് മറ്റു പല വിഷയങ്ങളെയും ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള വാർത്തകളാണ്. ഇന്ത്യയുടെ പത്രങ്ങൾ എവിടെ പരിശോധിച്ചാലും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് പുറത്തിറങ്ങുന്ന പത്രമാണെങ്കിലും അവിടെ ഒരു പിടിച്ചുപറി കേസുണ്ട്, ഒരു പീഡന കേസുണ്ട്, ബലാത്സംഗ വാർത്തകളുണ്ട്, പിഞ്ചാമന പൈതങ്ങളെ ക്രൂരമായി ലൈംഗിക പീഡനത്തിനിരയാക്കിയ വാർത്തകളുണ്ട്, പ്രകൃതി വിരുദ്ധ പീഡന വാർത്തകളുണ്ട്. ഇങ്ങനെ തിന്മകൾ മാത്രം പത്രങ്ങളിൽ നിറഞ്ഞ രാജ്യമാണ് ഇന്ത്യ. ഇസ്രായേലിനെക്കത് കാണാൻ പറ്റിയില്ല, ഞാൻ അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ ബുദ്ധിപരമായി അവനില്ല, എവിടെയെങ്കിലും സംഭവിച്ചാലും അതവരെ മൂടിവെക്കുകയാണ്. തിന്മകൾ കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കുന്നുമില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ ഉമ്മത്തിന് ഇന്നതേ പറയാനുള്ളൂ.
നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടാ പരിഹാരം പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ. ഇബിലീസ് നമ്മുടെ മുമ്പിൽ ഇന്ന് ഏറ്റവും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തൊക്കെ സഹോദരങ്ങളെ ഫേക്ക് ന്യൂസുകൾ ആർക്കും എന്തുണ്ടാക്കി വിടാം. ഞാൻ പറയട്ടെ, ഇന്നലെ വരെ എനിക്ക് അനുഭവങ്ങളുണ്ട്. ആരാണിതെന്ന് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല, അവരെ പ്രൊഫൈൽ പിക്ചറില്ല. ഓരോ ഫേക്ക് ഐഡികളാണ് വാട്സപ്പ് ഫേസ്ബുക്കിലുണ്ടാക്കുന്നത്. ഏതെങ്കിലും ഒരു പള്ളിയുടെ ഫോട്ടോ കൊടുക്കും, ഏതെങ്കിലും ഒരു കിളിയുടെയോ മരത്തിൻ്റെയോ ഏതെങ്കിലും ഒരു പ്രകൃതിയുടെയോ ഏതെങ്കിലും ഒരു കടലിൻ്റെയോ എന്തെങ്കിലും ഫോട്ടോ വെച്ച് അതിൻ്റെ പേരിൽ പേരും കൊടുക്കും. അബ്ദുല്ലാ മുഹമ്മദ് എന്നിട്ടോ പച്ച നുണകൾ പരത്തുകയാണ്. പച്ചയായ ഗൈബത്തും നമീമത്തും പരിശുദ്ധ ഖുർആനും ഹദീസും വളച്ചൊടിച്ച് പച്ച നുണകൾ കുത്തി നിറച്ച് ഇങ്ങനെ ഫോർവേഡ് ചെയ്യുന്നു, ഇങ്ങനെ ഷെയർ ചെയ്യുകയാണ്. എന്താണ് സത്യാവസ്ഥയെന്ന് പോലും അറിയാതെ അതെല്ലാം ഏറ്റുപിടിക്കുന്ന എത്ര ആളുണ്ട്. ഇന്നലെ എന്റെ മൊബൈലിൽ വല്ലാത്തൊരു മെസ്സേജ് വന്നോ, ഒരാൾ ചോദിച്ചു ഇതിന്റെ വിധി എന്താണ് ഉസ്താദേ, ശരിയാണോ? അപ്പൊ ഞാനത് വാട്സപ്പിൽ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോ ഒരുപാട് ഹദീസുകളാണ്. ഇമാം നബവി പറഞ്ഞതായി ഷറഫുൽ മുഹല്ലബ് ബുഖാരി മുസ്ലിമി എന്ന് പറഞ്ഞ് കേട്ടാൽ അത് വായിച്ചാൽ സത്യമാണെന്ന് തോന്നുന്ന വാർത്തയാണ്. ഏതെന്നറിയണോ? ഏതെങ്കിലും പെണ്ണുങ്ങൾ ഭർത്താവിന്റെ പേര് പേരിന്റെ കൂടെ വെച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറുപ്പക്കാര് ഭാര്യമാരെ പേര് വെച്ചാൽ അത് ഇസ്ലാമിലില്ല, അത് ഹറാമാണ്, അത് തെറ്റാണ് എന്ന് നബവി ഇമാം പറഞ്ഞു. ഇത് ഹദീസിലുണ്ട്. നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഫാത്തിമാന്റെ ഭർത്താവ് മുഹമ്മദ് ആണെങ്കിൽ ഫാത്തിമ മുഹമ്മദ് എന്ന് പേര് വെക്കരുത്, അത് ഹറാമാണ്. ഇത് പെട്ടെന്ന് നിങ്ങൾ ഫോർവേഡ് ചെയ്യുക. എന്നിട്ട് എല്ലാ ഗ്രൂപ്പുകളിലും അതേ മെസ്സേജ്, പച്ച നുണ, പച്ചയായ പച്ച നുണ. അങ്ങനെ ഭാര്യന്റെ കൂടെ ഭർത്താവിന്റെ പേര് വെക്കല് ഹറാമുമല്ല, കറാഹത്തുമല്ല. നബി തങ്ങൾ നിരോധിച്ചത് മറ്റൊരു വിഷയമാണ്. ആരോ പടച്ചു ഒരു മെസ്സേജ് ഉണ്ടാക്കി, അതങ്ങനെ ഫോർവേഡ് ചെയ്തു എല്ലാവരുടെ മൊബൈലും അതങ്ങ് പരക്കാൻ. ഇങ്ങനെ എത്ര ഒരുപാട് വാർത്തകളുണ്ട് അല്ലെ. ദജ്ജാല് പുറപ്പെട്ടു, ഒരു ഒറ്റക്കണ്ണില് ഫോട്ടോ വെക്കുക, ആകാശത്ത് മരക്കുകളെ കണ്ടു വേറെ ഫോട്ടോ, പരിശുദ്ധ കാബാലയത്തിന്റെ കില്ല പെട്രോളയിച്ച് കത്തിക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദി പിടിയിൽ സെക്കൻഡുകളെ കൊണ്ട് വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് മൊത്തം അതങ്ങ് പരത്താൻ. എന്താ അതിന്റെ യാഥാർത്ഥ്യം എന്നോ, അതിന് റിയൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നോ ഒന്നും ആലോചിക്കണില്ല. പച്ച നുണ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഒരു മനുഷ്യനെ ഇന്ന് പ്രവാചകനാക്കാൻ വരെ സോഷ്യൽ മീഡിയ. ഞാൻ ആലോചിക്കുകയാണ്, മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഏറ്റെടുത്താൽ എന്തും ചെയ്യാൻ പറ്റും. മുല്ലപ്പെരിയാറ് പൊട്ടാനായി എന്ന് പറഞ്ഞ് നമ്മളൊക്കെ പേടിച്ച് ഭയപ്പെട്ട് നിന്ന ഒരു മാസം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ചുക്കുമില്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. ഇപ്പൊ അത് പൊട്ടണ വറുത്താനുമില്ല, അത് ലീക്കാകണ വിഷയമില്ല. പത്രങ്ങളൊക്കെ മറന്നു. എന്തായിരുന്നു ധർണകളും കുത്തിയിരിപ്പ് സമരങ്ങളും അല്ലേ? പെരുമ്പാവൂരും ആലുവയിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഓരോ ദിവസം ഓരോ യോഗങ്ങളും, ഡൽഹിയിൽ ധർണ എം പിമാർ യോഗം കൂടാ, പത്രങ്ങള് മുല്ലപ്പെരിയാർ ഇതാ നാളെ രാവിലെ പൊട്ടും എന്ന നിലക്ക് മനുഷ്യരുടെ മനസ്സിനെ ഇങ്ങട്ട് പാകപ്പെടുത്തിയെടുത്തു. ഇപ്പൊ അതൊന്നും ഒന്നുമല്ല. ഇതാണ് വാർത്ത. ലോകത്ത് കലാപമുണ്ടാക്കുന്നത്, ലക്ഷക്കണക്കായ ആളുകൾ സിറിയയിൽ കൊല്ലപ്പെട്ടത്, മുല്ലപ്പൂ വിപ്ലവം, എന്തൊക്കെ വിപ്ലവങ്ങൾ, അതിന്റെയൊക്കെ പിന്നിൽ സോഷ്യൽ മീഡിയകളാണ്. സാക്ഷാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതും വർഗീയ ഫാസിസ്റ്റുകൾ ഇന്ത്യയുടെ ഭരണസിര കേന്ദ്രത്തിലെത്തിയതും മീഡിയകളെ കൊണ്ട് അതിന് പണം കൊടുത്ത് ലക്ഷങ്ങൾ ചെലവാക്കിയ പ്രത്യേക സോഷ്യൽ മീഡിയയിലെ സൈബർ വിങ് തന്നെയുണ്ട്. അവരാണ് തീരുമാനിക്കുന്നത്, എല്ലാം അവരാണ്. ഇവോ ഇബ്ലീസിനറിയാം, ഒരു മുസ്ലിമായ മനുഷ്യൻ നശിപ്പിക്കാൻ ഏറ്റവും വലിയത് അതാണ്. കഫാബിൽ മർഇത്മാ, ഒരു മനുഷ്യന് തെറ്റായി മതി, അവൻ ദോഷയാകാൻ കൂടുതലൊന്നും വേണ്ട. നബി തങ്ങൾ പറയുന്നു, കഫാബിൽ മർഇക്കദിബ, ഒരു മനുഷ്യൻ പച്ച നുണയനാകാൻ ഒന്ന് മതി. അന്യുഹദ്ദിസബി കുല്ലി മാ സമിയാ, കേട്ടത് മുഴുവനും വിളിച്ചു പറയണം, അത് ഫോർവേഡ് ചെയ്യണം, അത് ഷെയർ ചെയ്യണം, അത് മറ്റുള്ളവർക്ക് കൊടുക്കണം. അത് തന്നെ മതി ഒരുത്തൻ പച്ച നുണയനാകാൻ. മരിക്കാത്തൊരു വ്യക്തി മരിച്ചു പെട്ടെന്ന് അങ്ങനെ വാർത്ത പരക്കട്ടെ. എത്ര ആളെ കുറിച്ച് നമ്മൾ കേട്ടിരുന്നു, നമ്മൾ ഒന്നാമത് നമുക്ക് ഒരു വാർത്ത ഫേസ്ബുക്കും വാട്സപ്പും കിട്ടിയാൽ ഒരിക്കലും വിശ്വസിക്കരുത്. നമ്മൾ ഇതൊക്കെ സിമ്പിളായിക്കാണ്. ഇന്ന് മനുഷ്യന്മാരെ കൊണ്ട് കള്ളു കുടിപ്പിക്കുന്ന ഇബ്ലീസിനെ, അതും നല്ല വിഷയം. ഇബ്ലീസ് ഒരു മനുഷ്യനെ ഈമാൻ പഴയപ്പിക്കാൻ കണ്ടത് ഏറ്റവും ഇതാണ്.
ഇന്ന് കള്ളും വ്യഭിചാരം എന്നുള്ള വിഷയം ഇന്ന് മനുഷ്യന്റെ പച്ചർച്ച് കൊത്തിവരിക്കുക. ഒരു ഹദീസിലുണ്ടതല്ല, ഗൈബത്ത് അഷദ്ദു മിനസ്സിന, വ്യഭിചാരത്തെക്കാൾ ഗൗരവമാണ് ഗൈബത്ത്. അത് മറ്റൊരു തലത്തിൽ പറഞ്ഞതാണെങ്കിൽ പോലും കാരണം ഇത് മനുഷ്യന്മാരെ പൊരുത്തപ്പെടിക്കാൻ പറ്റൂല. മൺമറഞ്ഞു പോയ സാദാത്യങ്ങളെയും പണ്ഡിതന്മാരെയും തെറിയഭിഷേകം ചെയ്ത് കുത്തുന്ന വാക്കുകൾ പറഞ്ഞ് എത്ര മെസ്സേജ്. ഇന്നലെ ഞാൻ ഒരു ഒരു മെസ്സേജ് കണ്ടു, അതിൽ പറഞ്ഞത് എന്തറിയോ, കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും ബോധം കെട്ട് ഐ സി യുയിൽ ബോധമില്ലാതെ മെഷീൻ വെച്ച് നെഞ്ചത്തിടിച്ച് കൊല്ലപ്പെട്ട് ഈമാൻ കിട്ടാതെ ചത്തുപോകുന്നത് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഈ അടുത്ത് വഫാത്തായി പോയ മുഴുവൻ പണ്ഡിതന്മാരെ പേര് വന്ന് ഫേസ്ബുക്ക് ഐ ഡി നോക്കുമ്പോൾ അയാളെ ഫോട്ടോ അല്ല വേറൊരു പിക്ചറാണ്. അപ്പോ ഏതോ ഒരു തുരീക്കത്തിന്റെ ആള് പ്രചരിപ്പിക്കാൻ ഇത് മൊത്തം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒരു മനുഷ്യൻ ഇകയറ്റി താത്താൻ ഒരു ഐ ഡി ഉണ്ടാക്കുക, ആരാ കേസിന് പോണത്, ഇവൻ വ്യഭിചാരിയാണ്, ഇവൻ പെണ്ണുപിടിയനാണ്, ഇവിടുന്ന് പിടിച്ചു, അവിടുന്ന് പിടിച്ചു, അവിടുന്ന് പെൺകേസിൽ പെട്ടു എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു ക്ലിക്ക് കൊണ്ട് ആയിരക്കണക്കിന് നൂറക്കണക്കിന് ആളുകളെ വാളിൽ ഇതെത്താൻ ആർക്കാ തെറ്റിദ്ധാരണ തിരുത്താൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിബിധങ്ങൾ പറഞ്ഞ അവസാന നാളാകും, ഇത് തന്നെയാണ് വിഷയം. ഈ മാ പ്രിയപ്പെക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കറിയാമോ ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ നബിതങ്ങളുടെ സ്വഹാബി ഷഹീദായി യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണ്. അങ്ങനെ ഷഹീദായി കിടക്കുന്ന അല്ലാഹുവിന്റെ മുത്ത് നബിതങ്ങളെ സ്വഹാബിയാ ചെറുപ്പക്കാരൻ ഷഹീദായി മാത്രമല്ല കല്ല് വെച്ച് കെട്ടിയിട്ടാണ് യുദ്ധം ചെയ്തത്. അത്രയും പട്ടിണി സഹിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത ധീരനാണ്. ഷഹീദായി കിടക്കുമ്പോ ആ ഷഹീദിന്റെ ഉമ്മ വന്ന് മാതാവ് വന്നുകൊണ്ട് മോനോട് പണ്ട് മോനെ മോനെ നീ ഷഹീദായല്ലോ, സ്വർഗമുണ്ടെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് വന്ന് പറയുകയാണ് ഉമ്മ. എങ്ങനെ പറയരുത്, ആരാണത് പറയാൻ നിങ്ങൾക്ക് അധികാരം തന്നത്? ഇവൻ കേട്ടതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ ആ അനാവശ്യ വർത്തമാനങ്ങളിൽ പങ്കുകൊള്ളുന്നൊരു സ്വഭാവം ഇവനക്കുണ്ടായിരുന്നുവെങ്കിൽ അത് മതി നരകം കിട്ടാൻ. ഷഹീദ എന്ന് കരുതിയിട്ട് അവൻ സ്വർഗത്തിലാണെന്ന് ഉറപ്പ് പറയരുത് ഉമ്മ. കള്ളു കുടിക്കണില്ലെങ്കിലും വ്യഭിചരിക്കണില്ലെങ്കിലും മോഷണം നടത്തണില്ലെങ്കിലും ഒരാളെ കൊല്ലണില്ലെങ്കിലും നരകം കിട്ടാനും സ്വർഗം നിഷിദ്ധമാകാനും ഓരോരോ വിവരം കിട്ടുമ്പോ അതിനനുസരിച്ച് വർത്തമാനം പറയുകയും കിട്ടിയ വാർത്തകൾ പരത്തുകയും ചെയ്യുന്ന സ്വഭാവം മതി സ്വർഗം കിട്ടാതിരിക്കാനെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത് വലിയൊരു സംഭവമാണ്. കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുമല്ലോ, കള്ളുടിച്ചിട്ടില്ല, ഒരു പെണ്ണ് പിടിച്ചിട്ടില്ല, ഒരു വ്യഭിചാരല്ല, ഒരാളെ കൊന്നിട്ടില്ല, ഒന്നുമില്ല, സ്വർഗത്തിന്റെ ഐക്യം. അതുകൊണ്ടാണ് ഈ ഷഹീദിന്റെ മയ്യത്തിന്റെ മുമ്പ് വെച്ചിട്ട് ഉമ്മ പറഞ്ഞത് മോനെ നിനക്കൊക്കെ സ്വർഗം കിട്ടോ. നബിതങ്ങൾ പറഞ്ഞു ഉമ്മ അത് പറയരുത്, ഇവന് അവിടും ഇവിടും ചെന്നിട്ട് മറ്റ് എല്ലാവരും പറയണ വർത്തമാനത്തിൽ കൂടി കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതും മതി സ്വർഗം കിട്ടാതിരിക്കാനെന്ന്. ഇന്നത്തെ അങ്ങാടി എന്ന് പറഞ്ഞത് ഇന്ന് നമ്മുടെ മൊബൈലാണ്, ഇന്ന് നമ്മുടെ വാട്സപ്പ്, ഇന്ന് ഫേസ്ബുക്ക് അതാണ്. ഇന്ന് ഏറ്റവും അധികം പച്ച നുണകൾ പ്രചരിപ്പിക്കപ്പെടുന്നത് വാട്സപ്പും ഫേസ്ബുക്കാണ്. അതിന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണം എനിക്ക് ഞാൻ തന്നെയാണ്. ഒരു ദിവസം 100, 200, 200 കോൾ എന്റെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പച്ച നുണകൾ പരസ്യമായി എന്നെക്കുറിച്ച് വാട്സപ്പിലും ഫേസ്ബുക്കിലും പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. ഞാൻ അങ്ങനെ പറയല്ല, ഞാൻ പറയുന്നത് സഹോദരങ്ങൾ ചിന്തിക്ക്, ഇന്ന് ഒരു മനുഷ്യനെ കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും എല്ലാം സോഷ്യൽ മീഡിയയാണ്. നമ്മളെ ഈമാൻ നശിച്ച് അവസാനം മാക്കിപത്ത് മോശമായി ചത്തുപോകുന്ന ഒരു സംരംഭമായി ഇബ്രീസിനറിയാം. ഇന്ന് മൊബൈലിനെ പറ്റി മാറ്റിയാൽ മതി ഇന്ന്. കാരണം ഒരു പറ്റ നമ്മളൊക്കെ ഹദീത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബിതങ്ങൾ പറഞ്ഞ അവസാന നാള് വരും, അവസാന നാളിനടയാളം സുഹൃത്തുക്കളവല്ലാതെ അടുപ്പിക്കുന്ന കാലം വരുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഇത് സംബോധിതരായ സുഹാബത്തിന് പെട്ടെന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കുന്ന രൂപത്തിൽ അന്നത്തെ സാഹചര്യം കൊണ്ട് ഒരു പക്ഷെ മനസ്സിലാക്കാൻ പറ്റൂല. എന്താ സുഹൃത്തുക്കൾ അങ്ങനെ അടുപ്പിക്കാറാണ്? എന്താ ഇന്ന് ശരിയാണല്ലോ വാട്സപ്പ് ഫേസ്ബുക്ക്, എത്ര ഫ്രണ്ട്സാ അവന്റെ സുഹൃത്താണ്. എങ്ങനെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട സുഹൃത്താണ്, വാട്സപ്പിലൂടെ പരിചയപ്പെട്ട സുഹൃത്താ അവന്റെ. എന്നിട്ട് നിബിധങ്ങൾ പറഞ്ഞു ബാപ്പാനെ ദൂരേക്ക് നിർത്തുകയും സുഹൃത്തുക്കൾ അടുപ്പിക്കുകയും ചെയ്യുന്ന കാലം വരുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി.
ശരിയല്ലേ, ബാപ്പാനോടൊന്നൊരു ബന്ധുവില്ല, ബാപ്പാക്ക് മരുന്നുണ്ടോ, ബാപ്പാക്ക് എന്താണ് ബുദ്ധിമുട്ട്, ഒന്നും അന്വേഷിക്കണില്ല. തൊട്ടപ്പുറത്തെ റൂമിൽ കിടന്നുറങ്ങുന്ന ബാപ്പാന്റെ ആരോഗ്യ സ്ത്രീ പോലും അന്വേഷിക്കാൻ മകൻക്ക് ടൈമില്ല. അവൻ മൊബൈലില് ചാറ്റാൻ, ഫോർവേഡ് ചെയ്യാൻ, പൂവ് കൊടുക്കാൻ. ഇങ്ങനെ സുഹൃത്തുക്കൾ കണ്ടമാരുണ്ട്, എത്ര മെമ്പർമാര് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിന്ന് ഒഴിവാക്കിയതിന്റെ പേരിൽ അഡ്മിനെ വെടിവെച്ച് കൊന്നത് ഉത്തർപ്രദേശിലായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ സ്ഥാനത്തേക്ക് മത്സരം നടന്നത് ഇവിടെ നാദാപുരത്തിൽ ഒരു അഡ്മിൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വേണ്ടിയാ. അഡ്മിൻ ആകാൻ വേണ്ടി മത്സരം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, മുഅ്മിനെ ഒന്ന് ആലോചിച്ചു നോക്കൂ, വല്ലാത്ത ഗൗരവം തന്നെയാണ്. അന്ന് പറഞ്ഞു സുഹൃത്തുക്കൾ അടുപ്പിക്കും, ഉമ്മാനകറ്റും ബാപ്പാനകറ്റും. ഇന്ന് വളരെ ശരിയാണ്, ഇന്ന് ഏറ്റവും എബി എല്ലാം അറിയാം സുഹൃത്തിനെ കുറിച്ച്, എല്ലാം ചാറ്റ് ചെയ്യാൻ. ഓനവിടെ ജനീവ, അമേരിക്കയില്, ചൈനയില്, ജപ്പാനില്, സൗദിയില്, ഖത്തറില്, ഒമാനില്, സ്വന്തം അപ്പുറത്ത് നിൽക്കുന്ന ഒരു ബന്ധുവില്ല. ഇന്ന് ഈ അടുത്ത് ഒരു യു കെയിലെ ദി ടെലഗ്രാഫ് എന്ന് പറയുന്ന പത്രം ഒരു പഠനം നടത്തിയിരുന്നു ഇന്നത്തെ സോഷ്യൽ മീഡിയ ജ്വരത്തെക്കുറിച്ച്. എന്നിട്ട് പറഞ്ഞെന്നറിയോ, ഇതിൽ അഡിക്റ്റായ കുട്ടികൾക്ക് ഉത്കണ്ഠ രോഗങ്ങളും ആശങ്ക രോഗങ്ങളും അധികരിച്ചു വരുന്നു. മെഡിക്കൽ ന്യൂസ് ടുഡേ എന്ന പുസ്തക മെഡിക്കൽ ന്യൂസ് ടുഡേ ഒരു പ്രത്യേക പതിപ്പ് തന്നെ പുറത്തിറക്കുകയുണ്ടായി. ഒരു പറ്റം ഭ്രാന്തന്മാരായി ഇന്നത്തെ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു സദസ്സിൽ ചെന്നാൽ ആരാരുടെ മീൻഡ് ചെയ്യാൻ പറ്റും? എനിക്കറിയാം, ഒരു കല്യാണത്തിന് ചെന്നാൽ, ഒരു സൽക്കാരത്തിന് വന്നാൽ, നമ്മൾ അതിഥികളായി ഒരു വീട്ടിലേക്ക് ചെന്നാൽ വർത്തമാനം പറയാൻ കുട്ടികൾക്ക് നേരല്ല. മൊബൈൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കാൻ, തല താഴ്ത്തിക്കൊണ്ടിരിക്കുന്നു, തല ഇങ്ങനെ താഴ്ത്താൻ. പണ്ടൊക്കെ നമ്മളെ കുട്ടികൾ കളിച്ച കളി കൂർമുണ്ടോ, സർഗാത്മകമായ ക്രിയാത്മകമായ കളി ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, എന്നിട്ട് കുട്ടിയും കോലും കളിക്കാന്ന് പറയും. അയൽപ്പക്കത്തെ കുട്ടികൾ 10, 20, 4, 5 കുട്ടികൾ ഒരുമിച്ച് കൂടി കുട്ടിയും കോലും പഠിക്കും. കോട്ടിക്കളി അല്ലേ, ഗെയിം ഇങ്ങനെ പന്തുകൊണ്ട് കളിക്കും, തൊട്ടുകളി, ഏത് കളി, എത്ര മെമ്പർമാരുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് കളി ഒരു കൂട്ടുകാരനും വേണ്ട, അവന്റെ മൊബൈൽ മാത്രം മതി, അതിൽ ഫുട്ബോൾ കളിക്കാം അല്ലേ. ഫുട്ബോൾ കളിക്കാൻ 15 ആളും 11 ആളും 7 ആളും ഒന്നും വേണ്ട, അവന്റെ മൊബൈൽ ഫുട്ബോൾ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, ഏത് കളിക്കും ഒരാളും വേണ്ട, ഒന്നും വേണ്ട. പണ്ട് നടക്കാൻ പോകുക എന്ന് പറഞ്ഞ സംഗതി ഉണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുക. നബിതങ്ങളും പറഞ്ഞു ഏറ്റവും നല്ല മരുന്ന് നടത്തമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് നടക്കാൻ പോണ്ട, നടക്കണ മെഷീൻ വീട്ടിൽ റൂമിൽ അവിടെ കൊണ്ടുവന്നു. അയിമ തന്നെ നടക്കണത്, ദൂരെ നടക്കണ്ട, ഒരു മീറ്ററുമേ ഒന്ന് നടക്കണത്, 10 കിലോമീറ്റർ ഒരു മീറ്ററുമേ, ഒരു മീറ്ററുമില്ല, 1.5 മീറ്ററുള്ള പ്ലേറ്റിൽ ഇങ്ങനെ ചവിട്ടിയാൽ മതി. സൈക്കിള് ചവിട്ടാൻ പുറത്തു പോകണ്ട, സൈക്കിളും പുറത്തു പോകണ്ട, വീടിന്റെ ഉള്ളിൽ ചെറിയൊരു സ്ഥലത്ത് സൈക്കിള് അയിമ നിന്ന് ചവിട്ടിയാൽ മതി അല്ലേ. കളിക്കാൻ സുഹൃത്തുക്കൾ വേണ്ട, ഒരൊറ്റ മൊബൈലിൽ തന്നെ അവന് കളിക്കാൻ വേറെ ആരും വേണ്ട. പരസ്പരം ബന്ധങ്ങളില്ല, പുറലോകത്തൊരു ബന്ധുവില്ല. സത്യം, പണ്ടൊക്കെ ചോറ് വയ്ക്കാൻ മകനെ വിളിക്കും, മോനെ ചോറ് വെച്ചു, ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചോറ് വെച്ചിട്ടുണ്ടുമ്മാ, ഈ ചായ ഒഴിച്ചോ, ഞാൻ അപ്പുറത്ത് നിന്ന് കുടിച്ചിട്ടുണ്ട്. അയൽപ്പക്കക്കാര് വീടുകളിൽ നിന്ന് രാവിലത്തെ നാസ്തയും ഉച്ചക്കത്തെ ചോറും രാത്രിക്കത്തെ ചോറും കഴിച്ചൊരു പാരമ്പര്യം ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല. കാരണം ബന്ധങ്ങളില്ല, കാരണം അവരുടെ ബന്ധം എന്താണെന്നറിയോ, ഈ വാട്സപ്പ് ഫേസ്ബുക്ക് വന്ന് ഇതിന് മാത്രമേ ഉള്ളൂ. നേരിട്ട് കണ്ടാൽ ചിലപ്പോൾ സംസാരിക്കാൻ പറ്റിക്കൊള്ളന്നില്ല. ആരും കല്യാണ വീട്ടിൽ പോയാൽ തന്നെ പണി, മരിച്ച വീട്ടിൽ പോയാലും തന്നെ പണി, മരിച്ച വീട്ടിൽ പോയാലും സാക്ഷാൽ മയ്യത്ത് കബറടക്കം ചെയ്യപ്പെടുന്ന കബർസ്ഥാനത്തിൽ പോയാൽ ഇതാണ് പണി. ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുന്നത് അത് വളരെ ഹൈറ് തന്നെയാണ്. കാരണം ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്യേണ്ട പാവപ്പെട്ട പിഞ്ചു പൈതലിന് പെട്ടെന്ന് പൈസ ഇല്ലാതെ വിഷമിക്കുമ്പോൾ ജസ്റ്റ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് കൊടുക്കുമ്പോൾ 2 ദിവസം കൊണ്ട് 5 ലക്ഷത്തോളം ഉറുപ്പ്യ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിന്ന് പിരിഞ്ഞു കിട്ടിയതിനൊക്കെ അനുഭവത്തിലുണ്ട്. ഞാൻ പറയുന്നത് സുബ്ഹാനല്ലാഹ്, നല്ല കാര്യത്തിന് ഉപയോഗിക്കും ചെയ്യാം, ചീത്തക്ക് ഉപയോഗിക്കും ചെയ്യാം. പക്ഷേ കല്ലല്ലാഹു നിരോധിക്കപ്പെട്ടത് ഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, ഉപകാരത്തേക്കാൾ ഉപദ്രവമാണ്. ഇന്ന് നിയന്ത്രിക്കാൻ മക്കൾക്ക് കഴിയണില്ല. എത്രയെത്ര എല്ലാ വിഷയത്തിലും A+ വാങ്ങിക്കൊടുത്ത മുസ്ലിം പെൺകുട്ടിയല്ലയോ, ഞാൻ പറയാൻ കരുതിയതല്ല. ഇന്ന് അമ്പലത്തിലെ അക്കൗണ്ടന്റാണ്, അമ്പലത്തിലെ പൂജാരി പെണ്ണായി മാറിയത്, എന്റെ എല്ലാത്തിനും A+ കിട്ടിയപ്പോ തന്നെ വാങ്ങിക്കൊടുത്തതാണ്, മൊബൈലിൽ ചാറ്റ് ആരംഭിച്ചു. എനിക്ക് അങ്ങനെ എന്റെ മകള് പോകൂല, എന്ത് ഗ്യാരണ്ടിയടോ? ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി പോലും പറയുന്നത് ഒരു ജുസ് തുടങ്ങുന്ന തന്നെ വമാ ഉബരിയു നഫ്സി, എനിക്ക് എന്നെ തന്നെ പരിപൂർണമായി, എനിക്ക് ഞാനൊന്നും ചെയ്യൂല എന്ന് എന്നെ നിരപരാധിയാക്കാൻ നിനക്ക് 100% ഉറപ്പില്ല. ഇന്നൽ നഫ്സല അമ്മാറത്തും ബിസൂ, ഞാൻ എന്നെ ഒന്നും ഒരുക്കും ഒരൊന്നും ചെയ്യാത്ത ആളെന്ന് പറയുന്നില്ല.
അല്ല, മനുഷ്യനാണ് എന്ന് ബഹുമാനപ്പെട്ട യൂസഫിനെ പറഞ്ഞെങ്കില് നീ എങ്ങനെയാടാ നിനക്ക് നീ ഗ്യാരണ്ടി നൽകുന്നത്, നിന്റെ മകൾക്ക് നീ ഗ്യാരണ്ടി കൊടുക്കുന്നത്? ഒന്നും നടന്നില്ലല്ലോ, ശരിയാണ്, പക്ഷേ കാണൽ പോലും ഹറാമാണ്. ഒരാളും പെണ്ണും ഒരുമിച്ചിരിക്കൽ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ നബിതങ്ങൾ പറഞ്ഞു, വല്ലാത്തൊരു ഹദീസാണ്. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങളൊരു പന്നിയെ കെട്ടിപ്പിടിക്കലും പന്നിയോട് ചേർന്ന് നിൽക്കലും പന്നിയെ നിങ്ങൾ തിരക്കലും പന്നിയോട് ചേർന്ന് പന്നിനെ കെട്ടിപ്പിടിക്കലും ദുർഗന്ധമുള്ള മാലിന്യങ്ങളും ചീഞ്ഞു നാറുന്ന കുമ്പാരങ്ങളും വൃത്തികെട്ട അഴുക്കുകളിൽ ചീഞ്ഞു നാറുന്ന അഴുക്കുകളിൽ കെട്ടിപ്പ കിടക്കുന്ന ഒരു പന്നിയെയും കൂട്ടിപ്പിടിച്ച് കിടക്കലാണ് മറ്റുള്ള പെണ്ണുങ്ങളോട് ചേരനേക്കാൾ നല്ലത് നിങ്ങൾക്ക് പന്നിന്റെ കൂടെ കെട്ടിക്കിടക്കലാണെന്ന് നബിയുന റസൂലുള്ളാഹി. ഇത് ചേരുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മുത്തനബിതങ്ങൾ പറഞ്ഞു, എന്ത് ഇയാക്കും അൽ ഹൽവ, നിങ്ങൾ തന്നെ പെണ്ണുങ്ങളോട് ഒറ്റക്കാകാൻ പാടില്ല. ലാ യഖ്ലു വന്നഹദുക്കും മിംറാ, ഒരു പെണ്ണിനോട് നിങ്ങൾ ഒറ്റക്കാകാൻ പാടില്ല. ഞാൻ പറയട്ടെ, വാട്സപ്പിൽ ഒറ്റക്കാണല്ലോ, വാട്സപ്പിലും ഫേസ്ബുക്കിലും നിന്റെ മൊബൈലിലും ഒറ്റക്കാൻ. നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് നബിതങ്ങൾ ഇത് പറയുമ്പോ ഇന്നീ സംവിധാനങ്ങളില്ല, പക്ഷെ ഇന്ന് ഒറ്റക്കൊരു പെണ്ണിന്റെ കൂടെ വാട്സപ്പ് നിൽക്കാൻ പറ്റും. അവൾ അമേരിക്കയിലാണെങ്കിലും അവര് വടകരയാണെങ്കിലും അവൾ തിരുവനന്തപുരമാണെങ്കിലും അവൾ കർണാടകയാണെങ്കിലും ആന്ധ്രയാണെങ്കിലും നിന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒറ്റക്ക് അവരെ കൂടെ കഴിയാൻ കഴിയും. ഫോട്ടോ എടുത്തു കൊടുക്കുക, വീഡിയോസ് വിട്ടു കൊടുക്കുക, ലൈവായി ചാറ്റ് ചെയ്യുക, IMO കാളിങ് ഇങ്ങനെ ഒരു പന്നിനെ കെട്ടിപ്പിടിച്ച് കിടക്കണേക്കാളും ഒരു ഒരു പന്നിനെ കെട്ടിപ്പിടിച്ച് നടക്കലാണ് ഖൈറ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്ന് പഴയ കാലം പോലല്ല, ഇന്ന് ലൈവ് സെക്സുകളാണ്, അതിനായി സൈറ്റുകൾ, അതിനായി അപ്ലിക്കേഷൻ, അതിനായി ആപ്ലിക്കേഷൻസ്, അതിനായി സോഫ്റ്റ്വെയറുകൾ, എന്തൊക്കെയുള്ളത്. അള്ളാഹുവിന്റെ ഹബീബ് എന്തൊക്കെ വാഗ്ദാനം ചെയ്തു അത് മുഴുവനും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ വാപ്പാർക്ക് അറിയില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ അഹമ്മദ് ബറേൽവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സൂറത്ത് യൂസുഫ് അതുപോലും പെൺകുട്ടിയാക്ക് പരിഭാഷ പഠിപ്പിക്കല് അർത്ഥം പഠിപ്പിക്കൽ ഹറാമാണെന്ന് ഫതാവ റസവിയ ഇന്ത്യ കണ്ട പ്രഗത്ഭനായ സൂഫിയായ പണ്ഡിതൻ വലത്തെ കൈകൊണ്ട് ഫിഖ്ഹും ഇടത്തെ കൈകൊണ്ട് തസവ്വുഫും വലത്തെ കൈകൊണ്ട് തഫ്സീറും ഇടത്തെ കൈ കൊണ്ട് ഹദീസും എഴുതാൻ പറ്റുന്ന സൂഫി കറാമത്തല്ലേ. നോക്കണം നിങ്ങൾ, നമുക്ക് രണ്ട് കൈയുമ്മല് നമ്മളെ പേനെടുത്തിട്ട് വലത്തെ കൈയോണ്ട് നമ്മളെ പേരും ഇടത്തെ കൈയോണ്ട് നമ്മുടെ പേര് എഴുതാൻ പോലും പറ്റൂല. ആരാണ് പറയുക ഈ മഹാനപുരകള്? വലത്തെ കൈയോണ്ട് ഫിഖ് എഴുതുമ്പോ ഇടത്തെ കൈയോണ്ട് തഫ്സീർ, വലത്തെ കൈയോണ്ട് തഫ്സീർ എഴുതുമ്പോ ഇടത്തെ കൈയോണ്ട് ഹദീസ്. ഇങ്ങനെ കറാമത്തുള്ള പണ്ഡിതൻ പറയാ, ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഖുർആനിന്റെ യൂസഫ് സൂറത്തുണ്ടല്ലോ, അതുപോലും അതിന്റെ അർത്ഥം പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടിയാക്ക്, കല്യാണം പ്രായമായ പെൺകുട്ടിയാക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം സുലൈഖ ബീവിയുടെ ഉള്ളിന്റെ ഉള്ളിൽ യൂസഫ് നബിയോട് തുടങ്ങിയ ആ പ്രണയത്തിന്റെ രാഗത്തിന്റെ ചിന്തകൾ ചർച്ച ചെയ്യുമ്പോ ഒരു പക്ഷേ ചിന്തയങ്ങ് മറ്റോട്ട് പോയേക്കാം. അതുകൊണ്ടത് പഠിപ്പിക്കരുത് എന്ന് പറയുമ്പോ നോവലല്ല, കഥ പുസ്തകമല്ല, പിന്നെയോ സാക്ഷാൽ പരിശുദ്ധ ഖുർആൻ. ഇന്നോ ഇന്ന് ആർക്കൊരു നിയന്ത്രണമുണ്ടല്ലോ വാട്സപ്പും ഫേസ്ബുക്കും എന്തൊക്കെ സിമ്പിളുകളാണ്. പ്രിയപ്പെട്ട മൂമിനെ, നിങ്ങൾ ചിന്തിക്കണം. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലകും അദുവ്വു മുബീൻ. ഇബ്ലീസിന്റെ ഓരോരോ ചരണങ്ങൾ, ഓരോ കുത്തുകള്, ഇന്ന് എവിടെയാ മർമ്മമെന്ന് ഇബ്ലീസിനറിയാം. അതാണോന് എവിടെ ഉമ്മത്തിനെ വഴിപിയപ്പിക്കണം. മൂലിയാരാണെങ്കിലും തങ്ങളാണെങ്കിലും ഹാജിയാരാണെങ്കിലും ഏത് നിലവാരത്തിലെത്തിയാലും പ്രിയപ്പെട്ടവരെ, തസവുഫിന്റെ ലോകത്തിൽ ഉയർന്നു വിരാജിച്ചിരുന്ന എത്രയോ സൂഫിയാക്കൽ അവസാനം തകർന്നു തരിപ്പണമായ കഥകളുണ്ട്. വിഷയം ഇതാണ്, സ്ത്രീ വിഷയങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്. ഇന്നത്തെ മൊബൈലുകൾ ദുരുപയോഗമെന്റെ ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം. മനുഷ്യനാണ്, മനുഷ്യ സഹജമായ വൈകല്യങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിനോട് തൗബ ചെയ്യണം നമ്മൾ. ഇനിയെങ്കിലും നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ഇന്ന് നമ്മുടെ ഈമാ പിഴപ്പിക്കാൻ നമ്മുടെ പിന്നാലെ വരുന്ന ഏറ്റവും വലിയ ശത്രുവാണ് ഇബ്ലീസ്. അവൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ മാധ്യമം മൊബൈലാണ്, സോഷ്യൽ മീഡിയകളാണ്. പണ്ഡിതന്മാരെ പച്ചറച്ചി തിന്നാനും ദൈവത്ത് പറയാനും പിന്നെ കട്ട് ചെയ്തുകൊണ്ട് ക്ലിപ്പിംഗ് ഉണ്ടാക്കാനും നല്ല നീയത്തും ഇഖ്ലാസും ഉണ്ടെങ്കിൽ ഒറിജിനാലിറ്റിയോടെയാണെങ്കിൽ
ഖൈർ തന്നെയാണ്. അല്ലെങ്കിലാ ഞാനേ പറയുന്നത്, ഇന്ന് എത്രയാ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രൂപ്പിസത്തിന്റെ വിഷയത്തിൽ സംഘടനാ സങ്കുചിതത്വം കൊണ്ട്. ഇതൊക്കെ അസാരിമ പറയുന്നുണ്ട്. അത്താസുബു എന്ത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരുണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക, ഇതൊക്കെ ഇബിലീസ് മനുഷ്യന്റെ മനസ്സിൽ കയറിക്കൂട്ടാൻ പറ്റിയ ഒരുപാട് അത് അധ്യായം തന്നെ ഇരിക്കുക. നമ്മുടെ ഇടത്തര ശരീഅത്ത് അക്കാദമിയിലൊക്കെ ബഹുമാനപ്പെട്ട നമ്മുടെ അഷ്റഫ് ഖുദവിയുടെ കീഴിൽ ഇഹിയാ ഉലുമുദ്ദീന്റെ ക്ലാസ് ഉണ്ട്. അന്ന് ശരിക്ക് ഇഹിയാ ഉലുമുദ്ദീനിൽ മൂന്നാമത് ജുസ്ഇൽ പറഞ്ഞ ഇബിലീസ് കയറിക്കൂടുന്ന വഴികൾ നോക്കിയാൽ മതി. അസൽ നിസ്കരിക്കുന്നതിനെ കോലത്തിൽ നല്ല നല്ല കാര്യം പറഞ്ഞാ ഇബിലീസ് കൂടുക. പരിശുദ്ധമായ ഖുർആന്റെ വിഷയം വരെ പറഞ്ഞിട്ട് ഇബ്ലീസ് കൂടും. അബൂഹുറൈറക്ക് ആയത്തുൽ കുർസി പഠിപ്പിച്ചെടുത്തത് ഇബ്ലീസ് അല്ലേ ഏത് വിഷയത്തിലും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇബ്ലീസിനെ തൊട്ട് കാവൽ തേടുന്നത്. ഞാനൊരു ചരിത്രം പറയട്ടെ, ഞാൻ എല്ലാ വയതിലും പറയാറുണ്ട്, പക്ഷെ ഇന്ന് ഈ വിഷയമായതുകൊണ്ട് ഇവിടെ ആവർത്തിക്കാൻ കേട്ട ആളുകളുണ്ടെങ്കിൽ ആവർത്തന വിരസത നിങ്ങൾ തൽക്കാലം മാറ്റിവെക്കണം. ഞാൻ ഈ പറയുന്ന ചരിത്രം നിങ്ങളുടെ ഹൃദയത്തിൽ പാറയിൽ കൊത്തിവെക്കണ പോലെ നിങ്ങൾ കൊത്തിവെക്കണം. ഏതെങ്കിലും ലോക്കൽ കഥപുസ്തകത്തിലുള്ള ചരിത്രം കഥയൊന്നും ഞാൻ വയതൂർ പറയൂല. തഫ്സീർ റൂഹുൽ ബയാൻ എല്ലാവർക്കും അറിയാനോ? അല്ലാമ ഇസ്മാഉൽ ഹഖി തങ്ങളെ റൂഹുൽ ബയാൻ ആ തഫ്സീരിൽ സൂറത്ത് നിസാഇന്റെ 47-ാമത്തെ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഒരു കഥ പറയുന്നുണ്ട്. വല്ലാത്ത മൂക്കത്ത് കയ്യച്ചു. എന്താ സംഭവം എന്നറിയോ? പരിശുദ്ധമായ ഹജ്ജ് നടക്കുമ്പോൾ, ഹൈബാലയത്തിൽ ഹജ്ജ് നടക്കുമ്പോൾ ഒരു മഹാപണ്ഡിതൻ മുത്തഖിയായ മഹാൻ ഹൈബാന്റെ കില്ല പിടിച്ച് പൊട്ടിക്കറഞ്ഞ് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അഖ്രിജ്നി മിനദ്ദുനിയ മുഅ്മിന, പടച്ചോനെ ഞാൻ ലോകത്തോട് വിട പറയുമ്പോ ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ, ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ എന്ന ദുആ മാത്രം നൂറുകണക്കിന് തവണ കൈബാലയത്തിന്റെ കില്ല പിടിച്ച് പൊട്ടിക്കറഞ്ഞ് മഹാപണ്ഡിതൻ ദുആ ചെയ്യുമ്പോ ഹജ്ജിന്റെ വേളയിൽ പ്രത്യേകം സുന്നത്തായ ദിക്റും ദുആകളും ഉണ്ട്. ആ ദിക്റും ദുആയും ഒന്നും ഈ പണ്ഡിതൻ ചെടുക്കുന്നില്ല. ഈ പണ്ഡിതൻ ആ ദിക്റും ദുആയും ചെയ്യുന്നില്ല. പിന്നെയോ കൈബാലയത്തിന്റെ മൂലകളിൽ നിന്ന് ഒരു ദുആ മാത്രം ആവർത്തിക്കുകയാ, പടച്ചോനെ ഞാൻ ലോകത്തോട് വിട പറയുമ്പോ ഇതുമാത്രം വീണ്ടും വീണ്ടും ദുആ ചെയ്യുമ്പോ ഈ ദുആ കേട്ട് ജനങ്ങൾ അത്ഭുതപ്പെടുകയാണ്. ഈ പണ്ഡിതൻ എന്തു പറ്റി, ഈ മഹാൻ എന്തു പറ്റി, ഇതുമാത്രം എന്തിനാണ് ഇങ്ങനെ ദുആ ചെയ്യുന്നത്, ഇങ്ങനെ ഇതുമാത്രം എന്തിനാണ് ആവർത്തിക്കുന്നത്. സുഫിയാൻ സൗരി എന്ന മഹാപണ്ഡിതൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ മനുഷ്യന്റെ അരികിലേക്ക് മെല്ലെ നടന്നു നീങ്ങി ചോദിക്കുകയാണ്, അല്ലയോ മനുഷ്യ, എത്ര നേരമായി നിങ്ങൾ ദുആ ചെയ്യുന്നു, ഒരു ദുആ മാത്രം ദുആ ചെയ്യുന്നത് എന്തിനാ, ഇങ്ങനെയൊക്കെ നിങ്ങൾ പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്യണത് എന്തിനാ, ദുന്യാവെന്ന് മരിക്കുമ്പോ ഈമാ നൽകണേയെന്ന്, ഇത് മാത്രം എന്തിനാണ് ദുആ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ ഫബക ഈ പണ്ഡിതൻ കണ്ണിൽ നിന്ന് വെള്ളമൊഴുകുകയാ. ആ പണ്ഡിതൻ കരഞ്ഞ് കരഞ്ഞ് മറുപടി പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് കൈബാലയത്തിന്റെ മൂലകളിൽ നിന്നിട്ട് ഈ ഒരു ദുആ മാത്രം ദുആ ചെയ്യുന്നതെന്നോ, പടച്ചോനെ മരിക്കുമ്പോ ഈമാൻ നൽകണേ എന്ന ദുആ ഇത് മാത്രം എന്തിനാണ് ദുആ ചെയ്യുന്നതെന്നോ, നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ, നിങ്ങൾക്ക് ആശ്ചര്യമുണ്ടോ എങ്കിൽ ഞാൻ പറഞ്ഞു തരാം. എന്റെ രണ്ട് ജ്യേഷ്ഠന്മാർ അനുഭവം എന്റെ മുമ്പിലുണ്ട്. എന്റെ മൂത്ത ജ്യേഷ്ഠൻ ഞങ്ങളെ പള്ളിയിൽ 40 കൊല്ലം മുഅദ്ദിനായിരുന്നു. എന്റെ മൂത്ത അല്ലാഹുവിന്റെ പള്ളിയിൽ 40 കൊല്ലം ബാങ്ക് വിളിച്ചു. ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ, നമസ്കരിക്കാൻ കടന്നു വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പള്ളി മിനാരങ്ങളിലൂടെ 5 വക്ത് ബാങ്ക് വിളിച്ച് 40 കൊല്ലം സേവനം ചെയ്ത ഒരു ഇക്കാക്ക് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ മനുഷ്യന് ഈ ബാങ്ക് വിളിച്ചത് ശമ്പളത്തിനല്ല, പൈസക്ക് വേണ്ടയല്ല, കൂലിക്ക് വേണ്ടയല്ല, ലില്ലാഹില്ലാ പരലോകത്ത് കൂലി കിട്ടാൻ ഇഖ്ലാസിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്റെ മൂത്ത ജേച്ചൻ 40 കൊല്ലം പള്ളിയിൽ
ബാങ്ക് വിളിച്ചു. 12 കൊല്ലം ബാങ്ക് ആരെങ്കിലും വിളിച്ചാൽ അവന്റെ ഇറച്ചി നരകം തിന്നൂല എന്ന് മുഹമ്മദ് മുസ്തഫ പരലോകത്ത് ഏറ്റവും അഭിമാനത്തോടെ തല ഉയർത്തി നടക്കൽ ബാങ്ക് കൊടുക്കുന്നവരാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇമാമത്ത് നിൽക്കണേക്കാളും ഖൈറ് ബാങ്ക് കൊടുക്കണേക്കാണെന്ന് പറഞ്ഞ പണ്ഡിതരുണ്ട്. പക്ഷേ ഈ മഹാൻ പറയുന്നു, അങ്ങനത്തെ എന്റെ മൂത്തയ്ക്കാക്ക് അങ്ങനത്തെ ബാങ്ക് 40 കൊല്ലം വിളിച്ചു, അതും ശമ്പളത്തിനല്ല. പക്ഷേ മരിക്കാൻ നേരത്ത് ഖുർആൻ ഖുർആൻ എന്ന് എന്റെ ഇക്കാക്ക് വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങൾ ഖുർആൻ കൊണ്ടുപോയി കൊടുത്തു. എന്റെ ദേശത്തൻ ഖുർആൻ പിടിച്ചിട്ട് ഖുർആൻ ഇങ്ങനെ ചീന്തി പറയുകയാണ്, അന ബരി ഉമ്മിൻ ഹാദാ, ഈ ഖുർആൻ ചതിയാണ് വഞ്ചനയാണ്, ഇത് ഞാൻ നിഷേധിക്കുന്നു, ഖുർആൻ ഞാൻ നിഷേധിക്കുകയാണ്, ഇസ്ലാം മതം ശരിയല്ല, ജൂതമതമാണ് ശരി, ഞാനിതാ ജൂതനാകുന്നു എന്ന് പറഞ്ഞ് എന്റെ 40 കൊല്ലം അള്ളാന്റെ പള്ളിയിൽ ശമ്പളം പോലും വാങ്ങാതെ ബാങ്ക് വിളിച്ച എന്റെ മൂത്തയ്ക്കാക്ക ജൂതനായി ചത്തുപോയി. നോക്കണം, നിങ്ങളെ റൂഹുൽ ബയാനിൽ പറയുന്ന സംഭവമാണ്, ഒരു കള്ളു കുടിച്ചിട്ടില്ല, ഒരു വ്യഭിചാരം നടത്തിയിട്ടില്ല, ഒരു കൊലപാതകം നടത്തിയിട്ടില്ല, ഒരാളെ കൊന്നിട്ടില്ല, ഒരു വഖ്ത് പോലും മുടക്കിയിട്ടില്ല, ജമാഅത്ത് ഒഴിവാക്കിയിട്ടില്ല, ദിക്റുണ്ട്, തഹജ്ജുദുണ്ട്, റവാത്തിബുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ മരിക്കുമ്പ ജൂതമതം സ്വീകരിച്ച ആക്യബത്ത് മോശമായി, 40 കൊല്ലം ശമ്പളം പോലും വാങ്ങാതെ വാങ്ങുകൊടുത്തിട്ട് ഉപകരിച്ചില്ല. അപ്പോ ജനങ്ങളാകെ വിഷമത്തിലായി. മൂത്തയ്ക്കാക്ക ജൂതനായി ചത്തപ്പോ രണ്ടാമത്തെ ജ്യേഷ്ഠൻ നല്ല തെക്കുവയുള്ളവനാണ്, നാട്ടുകാരെല്ലാം രണ്ടാമത്തെ ജ്യേഷ്ഠന് പള്ളിയിൽ മുഅദ്ദിനായി വെച്ചു. രണ്ടാമത്തെ ജ്യേഷ്ഠനും ശമ്പളം വാങ്ങാതെ 30 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ചു, 30 കൊല്ലം സേവനം ചെയ്തു, അതും ശമ്പളത്തിനല്ല, അതും കൂലിക്ക് വേണ്ടിയല്ല. അങ്ങനെ 30 കൊല്ലം സേവനം ചെയ്ത് മരിക്കാൻ കടക്കുമ്പോ ഖുർആൻ എന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങൾ ആവേശത്തോടെ ഖുർആൻ കൊണ്ടുപോയി കൊടുത്തു. കാരണം മൂത്ത ഇക്കാക്ക ഖുർആൻ നിഷേധിച്ച ജൂതനായ ചത്തതാണ് ഈ ജ്യേഷ്ഠനെങ്കിലും അതിനൊക്കെ പകരമായി ഖുർആൻ ചുംബിച്ചുകൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് കരുതിയിട്ട് ഖുർആൻ കൊണ്ടുപോയി കൊടുത്തപ്പോ ഖുർആൻ ഇങ്ങനെ പിടിച്ചിട്ട് ഖുർആനിലേക്ക് കാർത്തിച്ചു തുപ്പി എന്നിട്ട് പറഞ്ഞു, ഞാനും ഖുർആനിൽ നൊയ്വാവുകയാണ്, ഞാൻ പറയുന്നു ഖുർആൻ ശരിയല്ല, ഇസ്ലാം ശരിയല്ല, ക്രിസ്തു മതമാണ് ശരിയെന്ന് പറഞ്ഞിട്ട് എന്റെ രണ്ടാമത്തെ ദേശം ക്രിസ്ത്യാനിയായി ചത്തുപോയി. മൂന്നാമത് നാട്ടുകാരാ പള്ളിയിൽ മുഅദ്ദിനായി നിശ്ചയിച്ചിരിക്കുന്നത് അവരെ ചെറിയ അനിയനായ എന്നെയാണ്. അപ്പൊ എനിക്ക് പേടിന്റെ മൂത്തക്കാക്ക ജൂതനായി ചത്തു, രണ്ടാമത്തെ ഇക്കാക്ക ക്രിസ്ത്യാനിയായി, മൂത്തക്കാക്ക 40 കൊല്ലം, രണ്ടാമത്തെ ദേശൻ 30 കൊല്ലം, അള്ളാഹുന്റെ പള്ളിയിൽ 5 വയസ്സ് പോലും പറ്റാത്ത സേവനം ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ മരിച്ചപ്പോ എനിക്ക് പേടി, ഞാൻ എങ്ങനെ മരിക്കാന്ന്. അതുകൊണ്ട് ഞാൻ കഴവാലയത്തിന്റെ അരികിൽ വന്നിട്ട് കഴവാലയത്തിന്റെ ഉത്തരം കിട്ടുന്ന മുഴുവൻ മൂലകൾ വെച്ച് ദുആയിരിക്കുന്നത് ഒരേ ദുആയാണ്, മറ്റൊന്നില്ല. അല്ലാഹുമ്മ അഖ്രിജ്നി മിനദ്ദുനിയാ മുഅ്മിനാ. അതുകൊണ്ടാണ് ഈ ദ്വാ മാത്രം ഞാൻ അവതരിക്കുന്നത്, വേറൊരു ദിക്റും എനിക്കില്ല, വേറെ ദ്വായുമില്ല. എന്റെ പേടി ഇതാണ്, എന്റെ മൂത്തക്കാക്ക 40 കൊല്ല പടച്ചോന് ബാങ്ക് കൊടുത്തത്, രണ്ടാമത്തെ കാക്ക 30 കൊല്ലാണ്, രണ്ടാം ആക്കിപ്പത്ത് മോശമായി, ഇനി എന്റെ കഥ എന്താണാവോ. അതുകൊണ്ട് ഞാൻ ഒരു ദ്വായം ദ്വാരക്ക ഇത് മാത്രം ദ്വാരക്കാണ്. അപ്പൊ സുഫിയാനസൂര് ചോദിച്ചു, നിങ്ങളെ രണ്ട് ജ്യേഷ്ഠന്മാർ ഇത്ര വലിയ മഹാന്മാരായിട്ട് ആക്കിപ്പത്ത് മോശമാകാൻ കാരണം എന്താണ്? അവിടെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം, അവിടെയാണ് വിഷയം. എന്താ പറഞ്ഞത്? കനാഹിയത്തലല്ലാനി ബിന്നലിനി ഇനൽ ഔറാത്ത്. എല്ലാം നന്മയുണ്ട്, ഒഴിവുണ്ടാവുമ്പോ ഹറാമ് നോക്കും, ഹറാമായ ചിത്രങ്ങൾ, ഹറാമായ ചിത്രയും വരങ്കുരിയും, ഹറാമായ ഔറത്തുകൾ അത് നോക്കും. ഈ ഒരു വീക്ക്നെസ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്, എത്ര മുത്തക്കയാണെങ്കിലും എത്ര ഖുർആൻ ഓതുന്നവനാണെങ്കിലും എത്ര വയസ്സനാണെങ്കിലും ആരും കാണാത്ത സമയത്ത് മൊബൈലിലോ മറ്റോ വരുന്ന ഫോട്ടോകളും വീഡിയോകളും ഒന്ന് കണ്ട് ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കും. നമ്മുടെ കേരളത്തിലല്ലാത്ത എത്ര കർണാടക നിയമസഭയില്, ആന്ധ്ര നിയമസഭയില്, തമിഴ്നാട് നിയമസഭയില് വലിയ ചർച്ച നടക്കുമ്പോ എൽഎൽഎമാര് പോലും പാർലമെന്റിൽ എംപിമാര് പോലും ടൈം എങ്ങനെ ചെലവഴിച്ചത്, സെക്സ് കണ്ടിട്ട്. നമ്മളെ പത്രത്തിലൊക്കെ വായിച്ചില്ലല്ലോ. ഇത് മനുഷ്യന്റെ വീക്ക്നെസ് ആണ്. ഏതൊരാളും ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കും, എങ്ങനെയുണ്ട്,
ഒന്ന് നോക്കും, എന്നിട്ട് മാറ്റും. ഏത് സൈറ്റിലും കയറിയിട്ട് യൂട്യൂബില് ഫേസ്ബുക്കില് എന്തൊക്കെ സൈറ്റ് ഉണ്ട്, ഫോൺ വീഡിയോസ് കാണുക, കുഴപ്പമില്ല, നമുക്കണ്ട് തോപ് ചെയ്താൽ മതിയല്ലോ. എന്ത് തോപടോ? അള്ളാഹുവിന്റെ പള്ളിയിൽ 40 കൊല്ലം ബാങ്ക് വിളിച്ച മഹാൻ ചത്തുപോയി മാൻ കിട്ടാതെ. കണ്ണ വിഷയം, കണ്ണാണ് വിഷയം. അതുകൊണ്ട് തന്നെ അള്ളാഹു താല വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതിന് മുമ്പ് അള്ളാഹു താല പറയുന്നത് എന്താ? പുള്ളിൽ മുഅ്മിനീൻ, നബിയെ നിങ്ങൾ മുഅ്മിനീങ്ങളോട് പറഞ്ഞു കൊടുക്കണം, യഅല്ലാഹു മിന്ന ബസാരിൻ, അവർ കണ്ണു ചിമ്മണേ, കണ്ണു ചിമ്മണേ, വയഹ്ഫദു ഫുറൂജും, എന്നിട്ട് ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കണം, ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കണമെന്ന് പറയണതിന് മുമ്പ് കണ്ണു ചിമ്മണം എന്നാ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ വ്യഭിചരിക്കരുത് എന്ന് പറയണതിന് മുമ്പേ കണ്ണ് ചിമ്മണെന്നാ പറഞ്ഞത്. കണ്ണ് ചിമ്മിയ വ്യഭിചാരം നടക്കൂല. കണ്ണുകൊണ്ടാണ് കൽബിലേക്ക് ചിന്ത വരുന്നത്. എല്ലാത്തിനും ആയുധം കണ്ണാണ്. ഈ കണ്ണുകൊണ്ടാണ് അധിക ജനങ്ങളും വഴിവേപ്പിക്കണത് എന്ന് പ്രിയപ്പിക്കപ്പെടുന്നത്. ഇബ്ലീസ് അവസാന നാൾ വരുമ്പോ ആഖിബ തൂറിൽ കണ്ണുകൊണ്ടാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. ഇതെന്നാണ് വിഷയം. ഇന്ന് ആരും കാണില്ല, ഉമ്മയും ബാപ്പിയൊന്നും കാണില്ല, ഒറ്റയ്ക്കല്ല മൊബൈലിൽ. ഞാൻ ഈ അടുത്ത് പ്രഗത്ഭനായ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടപ്പോൾ അയാളെ കയ്യിൽ മഹാലോക്കൽ ഒരു മൊബൈൽ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ ഇത് ഉപയോഗിക്കാൻ നടന്ന മോശമല്ലേ, നമ്മളെ കയ്യിലൊക്കെ തന്നെ വലിയ. അപ്പം അദ്ദേഹം എന്നോട് ആത്മഹത്യ പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ കൊണ്ടൊന്നും കരുതരുതിട്ടോ, എന്താ ചരിഞ്ഞ മറ്റേ മൊബൈൽ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും പലതും നോക്കിപ്പോവും കൊണ്ടുപോവും, ഞാൻ ഒഴിവാക്കിയതാണ്, ഞാൻ ഇത് മാത്രം ഉപയോഗിക്കുന്നത്. അത് അയാളെ ഈമാനാണ്. കാരണം നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഓരോരുത്തർ പറയാമെന്നല്ലാതെ എല്ലാവരെ കുറിച്ചല്ലോട്ടോ വളരെ പ്രയാസമാണ്, വളരെ പ്രയാസമാണ്. കാരണം പലതും നന്മ നോക്കുന്ന സമയത്തിന് വയല അടിച്ചെടുത്താലും ചിലപ്പോൾ വരുന്ന ഫോട്ടോസ് വേറെ ആയിരിക്കും. അപ്പൊ ഒന്ന് ക്ലിക്ക് ചെയ്യും, ഇതെന്താന്ന്. അപ്പൊ വേറെ ഒന്ന് കയറും, അതൊന്ന് ക്ലിക്ക് ചെയ്യും, അത് വേറെ എന്താ. ഇതൊക്കെ ഇബ്ലീസ് നമ്മുടെ ഈമാൻ പിഴപ്പ്. ഈ രണ്ട് ഈ ചരിത്രം പോരെ ഇങ്ങക്ക് റൂഹുൽ ബാനിൽ പറഞ്ഞ ചരിത്രം, 40 കൊല്ലം ബാങ്ക് കൊടുത്ത് മറ്റയാൾ 30 കൊല്ലം ബാങ്ക് കൊടുത്ത് ഇമാമത്ത് നിന്ന് ലാസ്റ്റ് ഈമാൻ കിട്ടാ ചത്തുപോയി. ഇന്നൊരു മനുഷ്യന്റെ ആക്കിപത്താണെന്ന വിഷയം. ഞാൻ നിങ്ങളൊക്കെ മരിക്കണ സമയത്ത് അള്ളാഹു പരിപൂർണ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആക്കിപത്താണ് വിഷയം, അതിനൊക്കെ മെയിൻ വിഷയം. ഇന്നത്തെ മീഡിയ എങ്ങനെ നമുക്ക് ഈമാൻ കിട്ടാനാണ്? ആരും ഹറാമിലേക്ക് പോകും. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് മുതൽ തന്നെയാണ്. നിങ്ങൾക്കറിയോ ഹാത്തിമുൽ അസ്മ റളിയല്ലാഹു അൻഹു വലിയൊരു പണ്ഡിതനായിരുന്നു. ഹാത്തിമ മുസ്ലിയാക്കന്മാർക്കും ഉസ്താമാർക്കും ഒക്കെ അറിയാം. ഹാത്തിമുൽ അസ്മ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ പരിപാടിന്റെ പ്രത്യേകതയൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് എറണാകുളം ജില്ലാ ഖുർആൻ സ്റ്റഡി സെന്റർ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലാസ് സംഘടിപ്പിക്കും. വേറെ വിരിവോ വരുമാനം ഒന്നുമില്ല. ഈ ഹാളിന്റെ വാടക, സെറ്റിംഗ് വാടക മറ്റൊക്കെ ഈ ബക്കറ്റ് നിങ്ങളെ മുമ്പ് കണ്ട് വിടുങ്ങൾ കൊടുക്കണ സ്വതക്കയാണ്. അതുകൊണ്ട് ബക്കറ്റ് ഇൻഷാല്ല സംഘാടകരെ മുമ്പ് കൊണ്ടുവരുമ്പോൾ നല്ല നെയ്യത്തോടെ ചെറിയ സംഖ്യ ഒന്നും കൊടുക്കണ്ട, വലിയ സംഖ്യ കൊടുത്തിട്ട് നിങ്ങൾ കൊടുക്കി സഹായിക്കി. അള്ളാഹു ഇത് ഈമാന്റെ സദസ്സാണ്. അള്ളാഹു സഹായിക്കുന്നവരെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ആലിമിങ്ങൾക്കും അറിയാലോ, ഹാത്തിമുല്ലസം ഉറക്കെ പറയോ, ഹാത്തിമുല്ലസം റളിയല്ലാഹു അൻഹു. വലിയ പണ്ഡിതനാണ്, ഫഖീഹാണ്, മഹാനാണ്. പേരെന്താ? ഹാത്തിമുൽ അസ്മ്, ചുവട് പൊട്ടനായ പണ്ഡിതൻ. എന്താ ഈ പേര് വരാൻ കാരണം എന്നറിയോ? അത്ഭുതാണ്, വലിയ അത്ഭുത. ഇദ്ദേഹം വലിയ പണ്ഡിതനാണ്. ഈ പണ്ഡിതന്റെ അരികിലേക്ക് ഒരു പെണ്ണ് മസ്അല ചോദിക്കാൻ വന്നു, ഒരു മസ്അല ചോദിക്കാൻ വന്നു മഹാനായ ഹാത്തിമു റളിയല്ലാഹുവിന്റെ അടുത്തേക്ക്. അപ്പോ ഈ പെണ്ണിൽ നിന്നൊരു അബദ്ധം സംഭവിച്ചു. ഒന്നുമല്ല, ആ പെണ്ണ് മസ്അല ചോദിക്കണതിന്റെ ഇടയില് ആ പെണ്ണിന് വുളു നഷ്ടപ്പെട്ടു, കീഴ്വായു പുറപ്പെട്ടു. അപ്പോ ആ പെണ്ണ് ചമ്മി, പടച്ചോനെ ഞാനാകെ ബെറിയായല്ലോ, ഞാനാകെ മോശമായല്ലോ. അപ്പോൾ ആ അസ്മ റളിയല്ലാഹു അൻഹു എന്ന മഹാപണ്ഡിതന്റെ മുമ്പിൽ മസ്അല ചോദിക്കുമ്പോഴാണല്ലോ അല്പ ശബ്ദത്തോടു കൂടെ എൻ്റെ ഒതു മുറിഞ്ഞത്. ഞാനാകെ നാളം കെട്ടില്ല, ആ പെണ്ണും കെട്ട് വയർത്തു. അപ്പം ഹാറ്റും എന്ന ലോക മഹാപണ്ഡിതൻ പെണ്ണിനോട് ചോദിച്ചു, ഈ ചോദിച്ച മസ്അല എന്താ, ഒന്നും കൂടിയും ചോദിക്ക്. അപ്പൊ ഈ പെണ്ണൊന്ന് ഉറക്കം ചോദിച്ചു, നോക്ക് ഒന്നുകൂടി എന്താ ചോദിച്ചത്, പിന്നെയും പിന്നെയും ചോദിച്ചു. അപ്പൊ ഈ പെണ്ണിന് സമാധാനമായി തുടങ്ങി, ഓ ഞാൻ ഈ പണ്ഡിതനോട് ചോദിക്കുമ്പോ ഈ ശബ്ദത്തോടെ കീവായി പോയെന്നും ഇയാള് കേട്ടിട്ടുണ്ടാകൂല, ഞാൻ മസ്അല ചോദിക്കണ തന്നെ അയാൾക്ക് കേൾക്കണില്ല, അയാൾ ചൂടൊട്ടനാണല്ലോ. അസമ്മന്ന മഹാന ഹാത്തിമെന്ന മഹാപണ്ഡിതൻ ഈ പെണ്ണിന്റെ മുമ്പിൽ ഒന്നാം നമ്പർ ചെവിട പൊട്ടനായി അഭിനയിച്ചു, ചെവിട പൊട്ടനായി അഭിനയിച്ചു. അപ്പൊ പെണ്ണിന് സമാധാനമായി, ഓ
ഇതൊന്നും ഓഹം മൂപ്പര് കേട്ടിരുന്നല്ല, ഹാപ്പി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് നാട്ടിലെ കുടുംബത്തിനോട് വിളിച്ചു പറഞ്ഞു, നമ്മളാ ഹാത്തിം എന്ന പണ്ഡിതനില്ലേ, മൂപ്പര് ചെവിക്കൽപ്പം കുറവാണ്, ഹാത്തിമുള്ള സമ്മാണ്, ചെവിടെ പൊട്ടനാണ്, ചെവിക്ക് സ്വൽപ്പം കേൾവി കുറവാണ്, ആ പേര് നാട്ടിൽ പ്രസിദ്ധമായി. ഹാത്തിം എന്ന മഹാപണ്ഡിതൻ അത് പൊളിക്കാനും പോയില്ല, അത് തിരുത്താനും പോയില്ല. ലോകം ഖിയാമത്ത് നാൾ വരെ ഹാത്തിം എന്ന മഹാപണ്ഡിതൻ അറിയപ്പെടുന്ന പേര് ഹാത്തിമുള്ള സമ്മ, ചെവിട് പൊട്ടനായ ഹാത്തിം എന്ന പേരാ. പിന്നെ ആ പേരിൽ എന്നെ അറിയപ്പെട്ടത് ഹാത്തിമുൽ അസ്വമ്മ്. അതൊക്കെ മഹാന്മാരെ ലോക. നിങ്ങൾക്കറിയോ ഒരു വലിയന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഒരു പെണ്ണ് സുന്ദരിയായ വെളുവെളുത്ത ഒരു ഭംഗിയുള്ള ഒരു പെണ്ണിന് ഒരു വലിയ നല്ലൊരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോ ഈ പെണ്ണിന് കുഷ്ഠം വന്നു, വെള്ളപ്പാണ്ട് വന്നു. ഈ പെണ്ണ് മാനസികമായി ടെൻഷനായി പുരിയാപ്പിളയോട് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് എന്നെ വേണ്ടല്ലേ, എന്റെ ശരീരത്തിന്റെ ഭംഗി പോയി, എന്റെ നിറത്തിന്റെ ഭംഗി പോയി, എന്റെ തുണിയുടെ ഭംഗി പോയി, നിങ്ങൾക്ക് എന്നെ വേണ്ടല്ലേ. ഈ ഭാര്യ ഭർത്താവ് എന്ത് ചെയ്തു, ഞാൻ എനിക്ക് കണ്ണിന് കാഴ്ചയില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോയി. ഒന്നാം നമ്പർ കണ്ണുപൊട്ടനായിട്ട് അഭിനയിച്ചു. ഭാര്യയോട് പറഞ്ഞു, എനിക്ക് കാഴ്ചയില്ല, എന്റെ കൈ പിടിച്ചിട്ടൊന്ന് മൂത്രവെക്കാൻ കൊണ്ടുപോകും. ഭാര്യ കൈ പിടിച്ച് മൂത്രവെക്കാൻ കൊണ്ടുപോയി. ഭാര്യക്ക് സമാധാനമായി, എന്റെ തൊലിക്ക് വെള്ളപ്പാണ്ട് വന്നു, എനിക്ക് രോഗം വന്നു, ശരീരത്തിന്റെ ഭംഗി കുറഞ്ഞു, എന്റെ ചൊറുക്ക് പോയി, പക്ഷെ എന്റെ പുതിയാപ്പിളക്ക് ഇന്നോട് വെറുപ്പുണ്ടാകൂല, അയാൾക്ക് കണ്ണും പോയല്ലോ, കണ്ണിന് കാഴ്ചയില്ലല്ലോ. അയാൾക്ക് കണ്ണിനും കാണുന്ന കാഴ്ചയില്ല, പിന്നെ എന്റെ ഈ കോലം കുറച്ച് ചുറുക്ക് പോയാലും കുഴപ്പമില്ല. 10-20 കൊല്ലം കഴിഞ്ഞ് പെണ്ണിന്റെ ഈ രോഗം സുഖപ്പെട്ടു, വെള്ളപ്പാണ്ടൊക്കെ സുഖപ്പെട്ടു, നല്ല കോലും ചുറുക്കും തിരിച്ചു വന്നപ്പോ ഈ ഭർത്താവ് ഭാര്യയുടെ മുമ്പിൽ ശരിക്കും ഒറിജിനലായി അങ്ങ് അവതരിപ്പിക്കുകയാണ്. പെണ്ണിന്റെ മുമ്പിൽ വന്നിട്ട് എനിക്ക് എല്ലാം കാണും, കണ്ണിനൊരു തകരാറുമില്ല എന്ന് ബോധ്യപ്പെടുത്തുമ്പോ ഭാര്യ ചോദിച്ചു, 10-20 കൊല്ലം നിങ്ങൾക്ക് കണ്ണിനെ കാഴ്ചയില്ലായിരുന്നോ, ഉണ്ടായിരുന്നടി, നിന്റെ മനസ്സ് വേദനിക്കണ്ട, നിന്റെ മനസ്സ് വിഷമാകണ്ട, നിന്റെ തുലിയുടെ ഭംഗി കുറയുമ്പോ നിന്റെ പുതിയാപ്പിളക്ക് എന്നെ പറ്റൂലല്ലോ, നിന്റെ ഭർത്താവിന് എന്നോട് വെറുപ്പാകുമല്ലോ എന്നൊരു ചിന്ത നിന്റെ മനസ്സിൽ വരണ്ട എന്ന് കരുതി ഞാൻ കണ്ണു പൊട്ടനായി 20 കൊല്ലം അഭിനയിച്ചതാണെന്ന് പറയുമ്പോ ഇതാണ് യഥാർത്ഥ ഭർത്താവെന്ന് പറയുന്നത്. ഏതാവട്ടെ, ഇങ്ങനെ പറഞ്ഞ വിഷയമാണ് നീണ്ടും. ഈ ഹാത്തിമുൽ അസമ്മിന്റെ വീട്ടില് 30 കൊല്ലം കയറി വരുന്ന പണ്ഡിതൻ ഉണ്ടായിരുന്നു, പോകുമ്പോ ഇങ്ങനെ കണ്ണ് കാണാതെ പോകുക. നാട്ടുകാര് പറഞ്ഞു, ഹാത്തിമുൽ അസമ്മിന്റെ വീട്ടുകാര് പറഞ്ഞു, ഷക്കീഖുൽ ബൽഖി അന്ധനാണ്, കണ്ണു പൊട്ടനാണ്. നാട്ടുകാര് ഇദ്ദേഹത്തെ കാണുമ്പോ പറയും, പടച്ചോനെ ഷക്കീഖുൽ ബൽഖിയെ പോലെ ഞങ്ങളാക്കരുത്, അല്ലാ രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത ഷക്കീഖുൽ ബൽഖിയെ പോലെ ഞങ്ങളാക്കരുത്. സത്യത്തിലോ ഷക്കീഖുൽ ബൽഖി കണ്ണിന് ഒരു തകരാറുമില്ല, ഒരു മൈനസ് പോലുമില്ല. പിന്നെയോ ഇങ്ങനെ താഴോട്ട് നോക്കി നടക്കും, കണ്ണു പൊട്ടനെ പോലെ നടക്കും. എന്തിന്, ഹറാമ് കാണണ്ട, അന്യ പെണ്ണുങ്ങളെ കാണണ്ട. ഇന്ന് വാഴിന്റെ സദസ്സിൽ പോലും ഞാൻ പറയുമ്പോ തെറ്റിദ്ധരിക്കരുത്, എന്തൊക്കെ മുടന്തി ന്യായങ്ങൾ പറഞ്ഞാലും പെണ്ണുങ്ങളെ മുഖത്ത് നോക്കി പ്രസംഗിക്കുക, ക്ലാസ് എടുക്കുക, ഒരു പക്ഷേ ഏതെങ്കിലും പ്രബലമല്ലാത്ത വാക്കുകൾ കൊണ്ട് ന്യായീകരിക്കാൻ പറ്റുമെങ്കിലും പ്രബല വീക്ഷണ പ്രകാരം അതും പാടില്ലാത്തതാണല്ലോ. സത്യല്ലേ? ഇന്നത്തെ ലോകം എവിടെയാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ മഹാന്മാരായ പണ്ഡിതന്മാർ റൂട്ടൊക്കെ പോയില്ലേ. ഇന്ന് ഞാൻ തന്നെ എപ്പോഴും പറയും, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് വരെ പോകുമ്പോൾ എത്രത്ര മൂല്യമാരുടെ ഫോട്ടോകളാണ് ഫ്ലക്സിലും ഇങ്ങനെ ഫ്ലക്സിന്റെ ബോർഡുകളിൽ. ഞാൻ എപ്പോഴും നിരുത്സാഹപ്പെടുത്താറാം, ഉസ്താദ് ചെറുശ്ശേരി ഉസ്താക്കെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. എന്നാലുണ്ടാവും കോയക്കുട്ടി സ്ഥാനിയും കണ്ണിയത്ത് സ്ഥാനിയും ചെറുശ്ശേരി സ്ഥാനിയും കുമരമ്പത്തൂർ സ്ഥാനിയും ആലിക്കുട്ടി സ്ഥാനിയും ഒന്നുമാണ്ട് ഈ പ്രസംഗിക്കണ ഒന്നുമില്ലാത്ത എൻ്റെയും ഫ്ലക്സ് ഫോട്ടോ ഫ്ലക്സിൽ വരും. വാസ്തവത്തിൽ നമ്മളതൊക്കെ തിരുത്തണം. പഴയകാലത്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കേണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഹജ്ജിന് പോകണമെങ്കിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ ഹജ്ജ് എനിക്ക് വേണ്ടാന്ന് പോലും പറഞ്ഞിരുന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കൽ ഹറാമായിട്ടോ, ഫ്ലക്സിൽ ഫോട്ടോ വെക്കൽ ഹറാമോ, വലിയ സംഭവമൂപിക്കാത്തൊന്നുമല്ല. പക്ഷേ നമ്മളെ സൂക്ഷ്മരുക്കളായ പണ്ഡിതന്മാര് നമുക്കൊരു മഹദൂമി പാരമ്പര്യത്തിലൂടെ കൊണ്ടുവന്ന് പഠിപ്പിച്ചൊരു പാരമ്പര്യമുണ്ട്, അത് നമ്മൾ കളയരുത്. നമ്മൾ ജാടകളുടെയും ഒരു ജഗബുകളുടെയും പിന്നാലെ പോകരുത് പ്രിയപ്പെട്ട കൂട്ടരെ. നമ്മളാണ് ഇവർക്ക് യഥാർത്ഥ റൂട്ടി ഉമ്മത്തിന് മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. നമ്മളാണ് അവിടെയൊക്കെ ഋജുബുണ്ടാക്കും. ഇബ്ലീസിന് ഇബ്ലീസ് കടന്നു വരുന്ന ഏറ്റവും വലിയ വലിയ വഴി ഋജുബാണ്. ഇബ്ലീസിന്റെ ഏറ്റവും വലിയ കെണിവല ഋജുബാണ്. മൊബൈലുകൊണ്ട് വരുന്ന തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ക്യാബിൻ്റെ അടുത്ത് പോയിട്ട് സെൽഫി,
അല്ലെങ്കിൽ ഹജറുൽ അസ്വദ് ചുംബിക്കണ അവിടെ പോയിട്ട് ഫോട്ടോ ഇബ്രാഹിമാക്കും. ഈ ഉജുബ് ഉണ്ടല്ലോ, വലിയ വിഷയമാണ്. ഉജുബ് വന്നാൽ ഏതും പൊളിഞ്ഞു പോയില്ലേ, എല്ലാ അമലും പൊളിഞ്ഞു പോയില്ലേ. നഅൂദുബില്ല. ഇബ്ലീസ് എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് ഫോട്ടോ എടുത്ത് ഒരു പാവപ്പെട്ടാൾക്ക് ചികിത്സ കൊടുക്കുകയാണെങ്കിലും ഒരു വീൽചെയർ കൊടുക്കുകയാണെങ്കിലും ഇനി ബ്ലഡ് ഡൊണേഷൻ ആണെങ്കിലും ഒരു മരത്തെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിലും അവിടൊക്കെ നിയ്യത്ത് പോലെ ഇരിക്കും. ഇതെന്ന് എല്ലാവരും അറിഞ്ഞിട്ട് അവരൊക്കെ മാതൃകയാകട്ടെ എന്നൊരു നിയ്യത്താണെങ്കിൽ ഒരു കുഴപ്പമില്ല. അത് ഹറാമുമല്ല, കുറ്റമില്ല, ശിക്ഷ ഒന്നും കുറ്റൂല. ബഹുമാനപ്പെട്ടവരെ, കൽപ്പറ്റ ടൗൺപള്ളി നിങ്ങൾക്കറിയാലോ, വയനാട് ഏറ്റവും വലിയ പള്ളിയാ കൽപ്പറ്റ ടൗൺപള്ളി, കോടീശ്വരന്മാരുടെ നാടാ കൽപ്പറ്റ പള്ളി. വർഷങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്യുമ്പോ അതിനെ മരം മുഴുവനും കൊടുത്തത് കൽപ്പറ്റത്തെ ഒരു ഹാജിയാരാ. അപ്പോ ആ പള്ളി ഉദ്ഘാടനം ചെയ്താൽ വന്നത് കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, ലോകം കണ്ട മഹാപണ്ഡിതൻ, കണ്ണിയത്ത് ഉസ്താദിന്റെയും ഷംസുൽ ഉസ്താദിന്റെയും ഇ കെ ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട ഷെയ്ഖുന സദഖത്തുള്ള ഉസ്താദിന്റെ ഒക്കെ ഉസ്താദായ കുത്തുബി ഉദ്ഘാടനം ചെയ്ത പള്ളിക്ക് വന്നത്. അപ്പൊ സ്വാഗതം പറഞ്ഞ മോലിയാരി പ്രസംഗത്തിൽ പറഞ്ഞു, നമ്മുടെ ഈ പള്ളിക്ക് വേണ്ട എല്ലാ മരങ്ങളും തന്നിരിക്കുന്ന നല്ല സുമനസ്കനായ ബഹുമാനപ്പെട്ട ഹാജിയാരായിരുന്നു. പള്ളി ഉദ്ഘാടനം ചെയ്യാൻ വന്ന കുത്തുബി സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഞാൻ ഉദ്ഘാടനം ചെയ്യണില്ല. കാരണം ആ മനുഷ്യൻ പള്ളിക്ക് വേണ്ടി കൊടുത്തത് സദസ്യർക്ക് മുമ്പിൽ പറഞ്ഞ് അയാളുടെ മനസ്സിൽ ഉജുബ് ഉണ്ടാക്കി കൊടുത്ത് ഇല്ല കൂലി മുഴുവൻ നശിപ്പിച്ചില്ലേ. ആഹാരത്തിൽ എത്ര കൂലിയാക്കി കിട്ടും ഈ ആൾക്കാരെ മുമ്പിൽ നിങ്ങൾ എല്ലാ പള്ളിക്ക് വേണ്ട മുഴുവൻ മരുന്നും ഈ ഹാജരെന്ന് പറഞ്ഞപ്പോ അയാളുടെ നീയത്ത് ചിലപ്പോൾ ഒരു ഉജുബ് കയറി വന്നാൽ എന്തിന് ഇറങ്ങിയാണ് പോയി കുത്തുബി? ഇന്നോ നമ്മൾ അയാളെ പൊക്കി പറയണം. പൊക്കി പറയണമെന്ന് ഉദ്ദേശം അയാൾക്കില്ലെങ്കിൽ തെറ്റും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ഓവറായി പറയാ. ഒരു പണ്ഡിതം മരിക്കുമ്പോഴേക്ക് ഇല്ലാത്ത കറാമത്ത് നമ്മളെ കുറിച്ചല്ല പറഞ്ഞു, ഇല്ലാത്ത കറാമത്ത് പച്ചെന്നെടുത്ത് പറയാ, നമ്മൾ ഉള്ളതുള്ളത് പോലെ പറയാ. നമുക്കൊരിക്കലും മിതത്വം നമ്മൾ വിടരുത് പ്രിയപ്പെട്ട മോമിനിങ്ങൾ. ഋജുബ് വലിയ വിഷയമാണ്, ഋജുബ് വലിയ വിഷയമാണ്. ഉദ്ദേശ ശുദ്ധി നശിച്ചതെല്ലാം പൊള്ളയാ, പൊൻകട്ടി എന്നാൽ തന്നെയും മൺകട്ടയാ. നമുക്ക് വലിപ്പത്തിൽ അറിയിക്കണ്ട. അൽക്കഫ് നമ്മൾ ഓതിയിലെ എങ്ങനെ അവസാനിക്കണത്, അല്ല മാത്രം വേറെ ആരും കാണുക, ആ വിഷയം വേണ്ട, വേറെ അറിയേ ഒന്നും വേണ്ട. അല്ലാ അതിന്ന് വിഭിന്നമാണ് ഇന്ന് സെൽഫി. മരിച്ചു കിടക്കുന്ന ഈ അടുത്ത് കേരളത്തിൽ മരിച്ച ഒരു പ്രഗത്ഭനായ മയ്യത്തിന്റെ അടുത്തിട്ട് ഇങ്ങനെ പോയിട്ട് സെൽഫി എടുത്തൊരു ഫോട്ടോ എനിക്ക് കാണാൻ പറ്റി, അത് അറിയിച്ചു കൊടുക്കുക. എന്ത് സെൽഫി, നീ ആരടാ, നീ ആരാണ്, നീ ആരായിരുന്നു, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, നീ എന്താണ്? നമ്മളെ കുറിച്ച് മനസ്സിലാക്കണില്ല. നമ്മൾ അള്ളാനൊന്നും പഠിക്കണം, നമ്മളെ കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. അള്ളാനെ പഠിക്കണ്ട, നമ്മളെ മനസ്സിൽ ഒന്നും അല്ലാത്ത നമ്മൾ എന്തിനാ നമ്മൾ നാരാളുകൾക്ക് മുമ്പിൽ ഈ സെൽഫി ലോകത്ത്? സെൽഫി നിരോധിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട്. ഈ കഴിഞ്ഞ 2016 സെൽഫി ദുരന്തത്തിൽ മരണപ്പെട്ട ലിസ്റ്റ് ഈ അടുത്ത് ഔദ്യോഗികമായി പുറത്തുവിട്ടിരുന്നു. 1300 ആളുകൾ, ഇന്ത്യയിൽ മരിച്ചു 70 ആളുകൾ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് സെൽഫി, അതുപോലെ തന്നെ തിമിംഗലത്തിന്റെ മുമ്പിൽ നിന്ന് സെൽഫി, ഒരു മൃഗശാലയ്ക്ക് മുമ്പിൽ ചെന്ന് സെൽഫി എടുത്തപ്പോ കടിച്ചു തിന്ന വീഡിയോ നിങ്ങൾ കണ്ടിരുന്നല്ലോ. അതുപോലെ തന്നെ കടലിലേക്ക് ഒരു കാല് വെച്ചിട്ട് സെൽഫി, കുട്ടി എങ്ങനെ മുകളിലേക്ക് എടുത്തിട്ട് സെൽഫി, അപകടങ്ങൾ. മനുഷ്യൻ മുഴുവനും ഈ സെൽഫിയുടെ ആളായി മാറി. ഇതൊക്കെ ഉജുബാണ്. ഒന്നാം നമ്പർ ഉജുബ് പ്രിയപ്പെട്ട മോമിനിങ്ങൾ ചിന്തിക്കണം. ഇതൊക്കെ ഇബ്ലീസ് കയറി വരുന്ന വലിയ വഴികളാ. നമുക്ക് എപ്പോഴും ഫാൻ എന്താ പറയോ, ഇന്ന് ഹസാലിമാൻ പറയുന്നുണ്ട്, അശ്ശൈത്താനുക്കൽ കൽബിൽ ജാഇന, വിശന്ന പട്ടിയാണ് ഇബ്ലീസ് എന്ന. ഞാൻ പറഞ്ഞ നായ ഇങ്ങനെ വരുമ്പോ ഹോ എന്ന് പറഞ്ഞ നായ അങ്ങ് പോകും, കല്ലെറിയേണ്ട ആവശ്യമില്ല. പക്ഷെ നിന്റെ കയ്യിൽ എന്തോ ഒരു പൊതിയുണ്ട്, അപ്പൊ നായക്കാരിയാ ഇവന്റെ കയ്യിൽ ഇറച്ചോ എന്തോ പൊതിയുണ്ട്, പോന്ന് പറഞ്ഞാൽ നായ പോവില്ല, കല്ലെടുത്താട്ടേണ്ടി വരും. കാരണം പൊതിയുണ്ട്, പൊതില്ലെങ്കിൽ ഇബ്ലീസിനെ പോന്ന് പറഞ്ഞാൽ തന്നെ അച്ഛണ്ടാക്കിയാൽ തന്നെ നായ അങ്ങ് പോകും. നിന്റെ കയ്യിൽ പൊതി കണ്ടാൽ പോകൂല. ഇബ്ലീസ് നമ്മുടെ കയ്യിൽ പൊതി കണ്ടിട്ടുണ്ട്. വയല് കഴിഞ്ഞിറങ്ങുമ്പോ അത്രയും തെക്കവ നമുക്ക് കിട്ടി, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ അത്രയും തെക്കവ കിട്ടി, സുബൈക്ക് ജമാഅത്തിന് വന്ന് സുബൈ നിസ്കരിച്ചിറങ്ങുമ്പോ പൊതിയേറ്റാ പോണത്. അപ്പൊ ഇബ്ലീസ് ഒപ്പം കൂടും, നേരെ ചായമക്കാരെ കണ്ട് കേറ്റും. ആണ്ട് പറയും ഇമാമെന്ന മൊല്ലാക്കാനിയും ഖത്തീബിന്റെയും കുറ്റും കുറവും ഉലമാക്കളെ കുറവുകളും എല്ലാം ചായക്കാരി എന്നാണ് പറഞ്ഞു തീർത്ത് പോവും. പിന്നെ നൂർക്ക് ജമാഅത്തിന് പള്ളിക്ക് നേരത്തെ വരും, അപ്പൊ കുറച്ച് പൊതി കിട്ടി, കുറച്ച് ഇബാദത്തിന് കൂലിയിട്ടില്ല, ഇബ്ലീസ് സൗദ്യം വരും. ഇങ്ങനെ വശന്ന് വലഞ്ഞ പട്ടിയാണ് ഇബ്ലീസ് എന്ന് പറയുമ്പോ ഒന്നാം നമ്പർ ഉദാഹരണമാണ്. അവിടെ ഇബ്ലീസ് കിടക്കാതിരിക്കാൻ ഞാൻ അവസാനമായി പറയുന്നു, സമയം ദീർഘിപ്പിക്കണില്ല. അള്ളാഹുവിന്റെ മഹാന്മാർ സ്വീകരിച്ച വഴിയുണ്ട് ദിക്റാൻ. ഈ മാസം ലോകം അനുസ്മരിക്കുന്ന മഹാൻ അശ്ശൈഖ് അഹമ്മദുൽ കബീർ റിഫാഇ, എന്താ 40 നാളവർ മുന്നിൽ ഖൈറുർ ചെന്ന്
നവാലോ രൂപാഷം ചൊല്ലില്ല എന്നോവർ. അപ്പോൾ ഖീലോർ ചൊല്ലി ഇവരെ പോലാരെയും ഔലിയാക്കളിൽ ഞാൻ കണ്ടില്ല എന്നോവർ. ബഹ്റോഡ് നൽകന്നി രാഗാൻ പാറഞ്ഞെങ്കിൽ മഷുകാതെ നൽകന്നി രാഗും മാതന്നോവർ. ഔലിയാക്കളായ മഹാന്മാർ മുഴുവനും ഉന്നതരായത് ഇബ്ലീസ് ലാട്ടിയോടിക്കൽ കൊണ്ടായിരുന്നു. നമ്മൾ ഏത് കർമ്മം ചെയ്താലും ഇബ്ലീസ് അവിടെ വളഞ്ഞു കയറും. എപ്പോഴും കാബ ചോദിക്കുന്നത് ഇബ്ലീസിൻ മഹാന്മാർ എപ്പോഴും നമ്മളവിടെ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഏത് സമയത്തും കാബൽ ചോദിക്കേണ്ട അവനെ തൊട്ടാണ്. എപ്പോഴും നമ്മുടെ കൂടെവനുണ്ട്. ഏത് മനുഷ്യന്റെ കൂടെയും ഷെയ്ത്താനുണ്ടെന്ന് പറഞ്ഞപ്പോ നബിയെ നിങ്ങൾക്ക് കൂടെയും ഉണ്ടോ എന്ന് സഹാബ് ചോദിക്കുമ്പോ എന്റെ കൂടെയുമുണ്ട്, പക്ഷേ അവൻ ഞാൻ കീപ്പെടുത്തി എന്ന് നബിയുന റസൂലുള്ളാഹി. നമ്മളെ എന്നതാണ് ഇന്ന് ഈ ഷെയ്ത്താനെ വെച്ചിട്ടുള്ള കളിയും ഇതാണല്ലോ. ഇത് ഔലിയാക്കന്മാരെ പറ്റി പറയുമ്പോ അതുകൂടി പറയണം. എന്ത് ഷെയ്ത്താനെ കൊണ്ട് നമ്മളെ കയ്യിലൊക്കെ ഷെയ്ത്താണ്ട്. ഒന്നാം നമ്പർ ഷെയ്ത്താൻ സേവക്കാരനെടുത്താണ്ട് പോയാൽ നീ ഇന്നലെ ചെയ്ത് നിന്റെ ഷെയ്ത്താണ്ട് പറഞ്ഞു കൊടുക്കും. ഇതില്ലാന്ന് നിഷേധിക്കാൻ പറ്റൂല. ഇങ്ങനെ പല അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്ത് പാവപ്പെട്ട മനുഷ്യരെ വിശ്വാസം ചൂഷണം ചെയ്യുന്ന കൂടോത്ര മന്ത്രവാദികളായ വ്യാജ സിദ്ധന്മാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ. ഇന്ത്യ പണ്ഡിതന്മാര് പറഞ്ഞത് ഷാഫിമാൻ പറഞ്ഞു, ഇബ്നു ചരിതങ്ങൾ പറഞ്ഞു, ഒരാൾ ആകാശത്തിലൂടെ പറക്കണത് കണ്ടാൽ അയാൾ വലിയെന്ന് മനസ്സിലാക്കണ്ട, അത് സേവയായിരിക്കും. ഒരാൾ കടലിലൂടെ നടക്കണത് കണ്ടാൽ വലിയെന്ന് മനസ്സിലാക്കണ്ട, ഇബ്ലീസ് പറ്റിക്കണ വഴിയാണ് ഈ പറയുന്നത്. ഇബ്ലീസ് ഒരു മനുഷ്യന്റെ ഈമാൻ തെറ്റിക്കണ വഴി പല റൂട്ടിലൂടെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറയട്ടെ, ഇപ്പൊ ഇന്നലെ മിനിയാന്ന് ഒരാൾ ഫേസ്ബുക്കിന്റെ ഒരു ലിങ്ക് ഇട്ട് തന്നു. അപ്പൊ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകളെ ലേഖനങ്ങളൊക്കെ വായിച്ചാൽ രണ്ട് വട്ടം വായിച്ചാൽ മതിയടോ ചെറുപ്പക്കാരാ, ഉടൻ ഇസ്ലാമെന്ന് തെറ്റിയാണ്ട് പോകും. കാരണം നിന്റെ മനസ്സിന് അത്രയും ഇംപ്രസീവ് ആൻഡ് എഫക്റ്റീവ് സെന്റൻസുകൾ നൽകുകയാണ് ഇസ്ലാമെന്ന് തെറിച്ചു പോകുന്ന ഒന്നാം നമ്പർ ചോദ്യങ്ങൾ. ഇത്തരം ചോദ്യങ്ങൾ ഇത് വായിക്കും, ഇത് രസകരമായി തോന്നുമ്പോൾ വേറെ വേറെ പണിയൊന്നുമില്ലല്ലോ, സുഹൃത്തിനെ ഇട്ട് കൊടുക്കും, അവനും വായിക്കും. ഇങ്ങനെയാണ് മൊത്തം വ്യാപിച്ചു പോകുന്ന തിന്മകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് പറഞ്ഞു ഒരു ചെറിയ നുണ പറയുമ്പേക്ക് പില്ലാ പാക്ക് ചക്രവാളങ്ങളിൽ അതെന്ന് പടരുമെന്ന് പറഞ്ഞപ്പോ ഇന്നാണ് ആ പ്രവചനത്തിന്റെ യഥാർത്ഥ പൊരുൾ മനസ്സിലാകുന്നത്. അന്ന് പറയുമ്പോ 114 എന്ന് പറയുമ്പോ ചക്രവാളങ്ങൾ ഒരു കളവ് പറഞ്ഞാല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മക്കത്തുനിന്നും മദീനത്തുനിന്നും ഒട്ടകപ്പുറത്ത് നിന്ന് എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം, മൊബൈൽ ഇല്ല, ടെലികമ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഇല്ല, ലാൻഡ് ഫോണും ഇല്ല, ഒരു ചുക്കുമില്ല. പിന്നെ അങ്ങനെ ഒരു കളവ് പറയുമ്പോ ചക്രവാളങ്ങളിൽ പരക്കുന്നവർ ഇന്ന ഒരു സെക്കൻഡ് കൊണ്ട് അങ്ങ് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ ലോകമൊത്തെത്തി അല്ലേ, വാട്സപ്പിൽ അമേരിക്കയിലെ എവിടെയാണെങ്കിലും എത്തി. ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഞാൻ പറഞ്ഞുകൊണ്ടത് നമ്മളെപ്പോഴും ഈ സമയത്ത് ഇബ്ലീസ് ഉണ്ടാകുമ്പോൾ ഇബ്ലീസ് നമുക്ക് ഒരിക്കലും ഒരു തക്കാളിക്കടക്ക് ഒരു പിന്നെ കാവൽക്കാരൻ സെക്യൂരിറ്റി ജീവനക്കാരൻ വേണ്ട, തക്കാളിക്കടയിൽ വേണ്ട, ഒരു സ്റ്റേഷനറി കടക്ക് വേണ്ട. എന്തിനാ ഒരു കാവൽക്കാരനെ നേരെ മറിച്ച് എ ടി എമ്മിൽ വേണം, അവിടെ ഫുള്ള് കാശാണ്. ജ്വല്ലറിക്ക് വേണം, അവിടെ ഫുള്ള് പൊന്നാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്തറിയോ, ഇവിടെ ഈമാൻ തക്കു ഇഖ്ലാസുള്ള നമ്മക്കാണ് കാവൽക്കാരെ വേണ്ടത്. അള്ളാഹുവോട് എപ്പോഴും ചോദിക്കേണ്ടത് അവിടെ ശൈത്താൻ വരുള്ളൂ, അവിടെ നമ്മളെടുത്ത പോയിന്റിൽ കള്ളം വരല്ലേ, എപ്പോഴാ ജ്വല്ലറിയില്ല കള്ളം വരിക, ബിലീസ് ഇവിടെ വരുള്ളൂ. നമ്മൾ 50,000 ഉറുപ്പേറ്റ് കോഴിക്കോടേക്ക് പോവാൻ ട്രെയിൻ കയറുമ്പോൾ ബസ് കയറുമ്പം 50,000 വെച്ചുകൊടുത്ത് പിന്നെ ഇങ്ങനെ തൊട്ട് വെക്കും. ബസ് ഇറങ്ങുമ്പോഴും ഇവിടെ ഉണ്ടോ, കയറുമ്പോൾ ഇവിടെ ഉണ്ടോ, ഹോട്ടലിൽ ചായ എടുക്കാൻ പോയാലും വെറുതെ കൈങ്ങനെ 50,000 ഉണ്ടോ ഉണ്ടോ ഉണ്ടോ. എന്നാൽ ഏറ്റവും വലിയ തക്കുവ ഇതിവിടെ ഉണ്ടോ എന്ന് ഇടയ്ക്ക് നമ്മൾ നോക്കണം. ഒരു ഹറാമ് കാണുമ്പോൾ, ഒരു ഹറാമ് കേൾക്കുമ്പോൾ ഇബ്ലീസ് അവിടെ വന്നു എന്റെ ഈമാം കൊണ്ടോയോ കൊണ്ടോയോ എപ്പോഴും ചിന്തിക്കണം. അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഓൻ കേറി വരൂല. അതാ ഞാൻ പറഞ്ഞത് അഹം ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് ഖിളിർ നബി അലൈഹിസ്സലാം. ഖിളിർ നബി, ഇത് റിഫായൻ ശൈഖിന്റെ മാസം കൂടിയായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. റിഫായൻ ശൈഖിന്റെ വീട്ടിലേക്ക് ഖിളിർ നബി കയറി ചെന്നു. കയറി ചെന്നപ്പോ റിഫായൻ ശൈഖ് ദിക്രിലാണ്. ഖിളിർ നബി സലാം ചൊല്ലി, അസ്സലാമു അലൈക്കും. റിഫായൻ ശൈഖ് സലാം അടക്കി, വഅലൈക്കും അസ്സലാം. പിന്നെ മുഴുവനും ദിക്രിലാണ്, ദിക്രിലാണ്, ദിക്രിലാണ്.
അമീർനബി രണ്ട് ദിവസം തങ്ങി അപ്പയും നിക്കറ്, 40 ദിവസം റിഫാ ഷെയ്ഖിന്റെ വീട്ടില് ഹിളിർ നബി തങ്ങിയപ്പോ 40 ദിവസവും ദിക്കറിൽ തന്നെയാണ്, വേറെ വർത്താനങ്ങളൊന്നുമില്ല, വെറും ദിക്കറ്. 40 ദിവസം കഴിഞ്ഞ് ഹിളിർ നബി മടങ്ങി പോരാണ്. അന്നേരം പറഞ്ഞു, റിഫായി ഞാൻ പോകാനിട്ടോ, അസ്സലാമു അലൈക്കും, അതിനും വാലൈക്കും അസ്സലാം. 40 ദിവസത്തിൽ രണ്ട് സലാം പറഞ്ഞതിന് മറുപടിയായി വാലൈക്കും അസ്സലാം എന്നല്ലാതെ ഒരക്ഷരവും പറയാത്തപ്പോ ഹിളിർ നബി പറയുകയാണ്, 40 ദിവസം ഞാൻ റിഫായിന്റെ വീട്ടിൽ ചെന്നിട്ട് രണ്ട് വാലൈക്കും അസ്സലാം അല്ലാതെ വേറെ വർത്താനം കേട്ടിട്ടില്ല. മുഴുവനും ദിക്കറാണ്. ഇതുപോലൊരു വലിയ ഞാൻ കണ്ടിട്ടില്ല. അതാണ് റിഫായി മാലയിലുള്ളത്. 40 നാള് മുന്നിൽ ഹിളിർ ചെന്ന് നാവാലൊരു ഭാഷ ചൊല്ലില എന്നോവർ. അപ്പോൾ ഹിളിർ ചൊല്ലി ഇവരെ പോലാരെയും ഔലിയാക്കളിൽ ഞാൻ കണ്ടില്ല എന്നോവർ. ഇഫായി മാല പഠിക്കണം. ഇബ്ലീസിനെ മല്ലിടാൻ സൂഫിയാക്കൾക്ക് കഴിയൂ, മനസ്സിനെ സംസ്കരിച്ചവരാണ്. ആ സൂഫിയാക്കളെ ഓരം പറ്റിയിട്ടെങ്കിലും ഔലിയാക്കളെ വഴിയെങ്കിലും നമ്മൾ സ്വീകരിക്കണം. ഏറ്റവും വലിയ മുത്ത് തൗഹീദാണ്. ഏറ്റവും വലിയ സ്വത്ത് ഈമാനാണ്. ഈ ഈമാനും തൗഹീദും നമ്മിൽ നിന്ന് പഠിച്ചൂരാൻ ശിർക്കിന്റെ കുഫറിന്റെ വഴികൾ മുഴുവനും നമ്മുടെ മുമ്പിലേക്ക് നീട്ടിത്തരുന്നത് പിശാചാണ്. പഴയ പോലെയല്ല, ഏതെങ്കിലും ലിങ്കിൽ നിയമർത്തുമ്പോ ഏതെങ്കിലും വിശ്വാസങ്ങൾ നിന്നിലേക്ക് പരത്തുന്ന ഓരോന്ന് ഫോർവേഡ് ചെയ്തരും. ഇന്ന് ചെറുപ്പക്കാർക്ക് തന്നെ പണിയതാ, എത്ര ഗ്രൂപ്പാ ഇതിന്റെ മറുപടി പറഞ്ഞിരുന്ന സ്ഥാതെ, ഇതിനെന്താ മറുപടി കൊടുക്കുക. ഇപ്പൊ ഞാൻ സ്റ്റേജിൽ നിന്ന് ഒരു ചെറുപ്പക്കാരന്റെ, ഒരു മുത്തു എന്ന ചെറുപ്പക്കാരന്റെ മെസ്സേജ് വന്നു, ഇതിനെന്താ മറുപടി കൊടുക്കുക. ചോദ്യമാണ്, ചോദ്യം കൊടുക്കന്നെ ആളുകളിലേക്ക്, വാട്സപ്പില് ഫേസ്ബുക്കില്. ഒരാളെ വളക്കാൻ പണ്ടത്തെ പോലെ മുമ്പ് ചെന്നിരിക്കുന്നുമാണല്ലോ. ആണ്ട് കൊടുക്കുക, ഒരു ചോദ്യം കൊടുക്കുക. മൂലിയമാരോട് ചോദിച്ചോക്ക്, ഇതൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മനുഷ്യന്റെ വഴി തെറ്റിക്കുക. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഇന്ന് ഏത് തിന്മക്കും വലിയ വഴി സോഷ്യൽ മീഡിയകളാകുമ്പോൾ നമ്മൾ ആദ്യം നമ്മെ നിയന്ത്രിക്കുകയും നമ്മുടെ മക്കളെ നിയന്ത്രിക്കി അള്ളാഹു നമുക്ക് ഇഖ്ലാസും ഈമാനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സമയം ഏകദേശം 10 മണിയോളം ആകാനായി. ഞാൻ സുദീർഘമായി സംസാരിക്കണില്ല. നമ്മുടെ വിഷയത്തിന്റെ ഒരു ചെറിയൊരു വക്ക് മാത്രമേ ഞാനിന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളൂ. നമ്മുടെ ഈമാൻ അള്ളാഹു സലാമത്താക്കി തരുമാറാകട്ടെ. ഇന്ന് കാലം വളരെ മോശമാണ്. കാലം മോശമാണ് പറഞ്ഞാൽ, ഇന്ന് മനുഷ്യനെ വഴിതെറ്റിക്കാനുള്ള എല്ലാ വഴികളും ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട്. കളവ് പ്രചരിപ്പിക്കുക, നുണ പ്രചരിപ്പിക്കുക, ഫേക്ക് ഐഡികൾ, ഇല്ലാത്ത ന്യൂസുകൾ ഫാബ്രിക്കേറ്റ് ചെയ്തുണ്ടാക്കുക, പച്ച നുണ പറഞ്ഞുണ്ടാക്കുക അല്ലേ, ഗീബത്ത് പറയുക, ഒരാളെ ഫോട്ടോ വെക്കുക, എന്നിട്ട് ഉടല് വേറെ തല വേറെ, എന്തും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ എന്തോ ഉണ്ടാക്കിയിട്ട് കായപ്പന്റെ മോൾ മലക്കാണ് പറക്കുകയാണ്, എന്നിട്ട് ഫോട്ടോ, എന്നിട്ട് ഇത് ശരിയാണോ ഉസ്താദെ. പ്രിയപ്പെട്ട മൂമിനീങ്ങളെ, ഒരു ഫാസിക്ക് വന്ന വിവരം പറഞ്ഞാൽ അതിനെ അന്വേഷിക്കണമെന്നാണ് ഞാൻ ആദ്യമായി പറയുന്നു. ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കിലും ഒരു വാർത്തയും നമ്മൾ സത്യമായിട്ട് കരുതരുത്. അതൊക്കെ നല്ല ഹക്കിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയും. അള്ളാഹു, ഈ കാലം വലിയൊരു വല്ലാത്തൊരു കാലമാണ്. ഞാൻ പറയട്ടെ, മക്കത്തും മദീനത്തും ജീവിക്കണ മനുഷ്യന്മാരെക്കാളും സ്വർഗം കിട്ടല് അമേരിക്കയിലും പാരീസിലും ന്യൂയോർക്കിലും മോസ്കോയിലൊക്കെ ജീവിക്കണം മുസ്ലിമീങ്ങൾക്ക. മക്കത്തും മദീനത്തും ജീവിക്കണം മുസ്ലിമീങ്ങൾ. ഉംറന്റെ വേഷം ധരിച്ച് വരുന്ന ആജിയമാരെയും ഉംറക്കാരെയും കാണുമ്പോൾ മനസ്സിൽ അള്ളാഹിനെ കുറിച്ച് ഓർമ്മണ്ടാവും. എന്നാൽ 10-25 സെന്റിമീറ്ററുകൊണ്ട് ശരീരത്തിന്റെ അവറത്ത് മറച്ച ഒന്നും മറക്കാത്ത മുഴുവൻ എടുത്ത് തയ്ച്ചിട്ട് നടക്കുന്ന പെണ്ണുങ്ങളെയും വൃത്തികെട്ട ഇറച്ചി തൂക്കികളെയും കാണുമ്പോൾ അന്നേരം അള്ളാഹിനെ കുറിച്ച് ആലോചിച്ചേക്കും നോക്കാതെ പോകുന്ന ആളുകളില്ലേ, അവർക്കാണ് സ്വർഗം. ഞാൻ പറഞ്ഞു തെറ്റിദ്ധരിക്കരുത്. നബിതങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ, നിങ്ങൾ 100 നന്മ ചെയ്താൽ കിട്ടുന്ന കൂലി അവസാന കാലത്തെ മുസ്ലിമീങ്ങൾ 1 നന്മ ചെയ്താൽ കിട്ടും. ഷഫീഉനാ റസൂലുള്ളാഹി. എന്റെ കാരണം സ്വഹാബ, നിങ്ങൾക്ക് സാഹചര്യങ്ങളില്ല. നിങ്ങൾ ചെയ്യുന്ന 100 നന്മ എന്റെ ഉമ്മത്തിൽ അവസാനത്തിലുള്ളവർ 1 നന്മ ചെയ്താൽ കിട്ടുമെന്ന് പറയുമ്പോ തെറ്റിദ്ധരിക്കരുത്. എന്ത്? നബിതങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ, നിങ്ങൾ ഒരു മുദ്യപാത്രം കൊടുക്കുന്ന ധർമ്മമുണ്ടല്ലോ, അവസാന കാലത്തെ ജനങ്ങൾ ഒരു മന പോലെ സ്വർണം കൊടുത്താലും കിട്ടൂല എന്നും. മുഹമ്മദ് മുസ്തഫ. രണ്ടു സാഹചര്യം വേറെ. ഒരു മുദ്യപാത്രം ഇത്ര കൊടുത്ത സ്വഹാബത്തെ നിങ്ങളെ സ്വതക്ക, അവസാന നാളിൽ ഉഹുദ് മല പോലെ കൊടുത്താലും കിട്ടൂല.
ശരിയാണ്, അതിനെ കൂടി സാഹചര്യം കൂടിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്ന് തിന്മക്ക് അത്രയും സാഹചര്യ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, നെറ്റ്വർക്ക്, ഇന്ന് ജിയോ ഫ്രീ ആണ്, നെറ്റുകളൊക്കെ ഫ്രീയാ, എപ്പോഴും വൈഫൈ സംവിധാനങ്ങൾ. ഒരു പള്ളിയിൽ വരെ ഞാൻ നിസ്കരിക്കാൻ ആളെ കിട്ടണില്ല. തുർക്കിയത്തെ ഒരു പള്ളി എഴുതി വെച്ചിട്ടുണ്ട് വൈഫൈ സൗകര്യം ഉണ്ട്. മാത്രമല്ല പള്ളിയിൽ, തുർക്കിയിലെ ഒരു പള്ളിയുടെ ഒരു ചിത്രം എനിക്ക് കാണാൻ പറ്റി, ഞാൻ ഒരുപാട് അത്ഭുതപ്പെട്ടു പോയി. തുർക്കിയുടെ പള്ളിയുടെ ഒരു ചാരത്തപ്പുറത്ത് നമ്മളെ ഈ ലുലൂലൊക്കെ വെച്ചെടുക്കണ പോലെ ഗെയിം എടുക്കാൻ സൗകര്യം. കളിക്കാനെങ്കിലും പള്ളിക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ഫ്രീ ആയിട്ട് അവർ ചിലവഴിക്കട്ടെ. ഇന്നത്തെ ലോകതാണ്. പ്രിയപ്പെട്ടവരെ കാത്തുകൊള്ളുക. അല്ലാഹു ഇബ്ലീസിന്റെ കെണി വലകളെ തൊട്ട് എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. വാഹുർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസീദ് ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.